അപ്പോ അള്ളാഹനോട് പ്രാർത്ഥിച്ച ലോക്കൽ കെ എസ് ആർ ടി സി പോയ മായി അത് എത്തിയെങ്കി എത്തി. ഏയ് ഇപ്പൊ ഇങ്ങനെ എഞ്ഞു വലിച്ച് കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ഇവിടുന്ന് പോയാൽ 1.5 മണിക്കൂറാവും. നല്ല ബെൻസുകാർ പോയ ചും വെച്ചിട്ട് 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് പിടിക്കാ. അപ്പൊ അള്ളാഹനോട് പ്രാർത്ഥിച്ച ലോക്കൽ കെ എസ് ആർ ടി സി കയറിയ മാതിരിയും, പിന്നെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിച്ച ബെൻസുകാർ പോയ മാതിരി. എല്ലാരും ബെൻസിലല്ലേ പോകുള്ളൂ. ഇനി അള്ളാഹനോട് പ്രാർത്ഥിക്ക ആരും നിൽക്കില്ല. അത് കെ എസ് ആർ ടി സി കയറിയ മാതിരി മുണ്ടാന്നാജി. ബെൻസ് ഉണ്ടാവുമ്പോ എന്തിനാ ഈ ലോക്കൽ കെ എസ് ആർ ടി സി? നിങ്ങൾ എവിടുക്കാ മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ കൊണ്ടുപോണത്? പണ്ട് കാലത്ത് നിങ്ങൾ വാദപ്രതിവാദത്തിൽ എഴുതി എന്താ, മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മദനികളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസ, അത് ജായിസാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും വാദപ്രതിവാദത്തിൽ ചോദിച്ചാൽ ജായിസ് എന്ന് പറഞ്ഞാൽ ചെയ്താ പ്രത്യേക പുണ്യമല്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അല്ലേ? അപ്പൊ രണ്ട് സുന്നികള്, ഒരു സുന്നി അള്ളാഹനോട് മാത്രം പ്രാർത്ഥിച്ച് മരിച്ചുപോയി, അപ്പുറത്തുള്ള സുന്നി അള്ളാഹിനെയും വിളിക്കും അമൃത തങ്ങളെയും വിളിക്കും, അള്ളാഹിനെയും വിളിക്കും ബദരീങ്ങളെയും വിളിക്കും, രണ്ടാളും മരിച്ചു എന്ന ഒരുപോലെയാണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ വെറുതെ ഈ വാദപ്രതിവാദം കുഴപ്പത്തിന് നിൽക്കണം മൂല്യാല്. ഞങ്ങള് ഈ പറഞ്ഞ സുന്നിനമായിരിക്കാന്ന് വിചാരിച്ചാളി, ഞങ്ങൾ അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അള്ളാഹനോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹൻ ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥിച്ചിട്ടൊരു ദോഷമല്ല, പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമല്ല എന്നാ അപ്പൊ നിങ്ങൾ ജായിസ് എന്ന് പറഞ്ഞ. അപ്പൊ അക്കുടുക്കുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ കണ്ടുപിടിച്ച വാക്കാണ് പുതിയൊരു ഹുക്കും ഫലപ്രദം. ഏയ് ഹറാമ് വാജിബ് സുന്നത്ത് മക്കും ഒക്കെ പോയിട്ട് ഇപ്പൊ ഒരു പുതിയ ഹുക്കും കൂടി ഫലപ്രദം, ഫലപ്രദമാണ്. എന്നിട്ട് അതിന് ഉദാഹരണം ബെൻസും കണ്ടോ. എവിടെ എത്തിപ്പോ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കും. ഇവരെ വേറൊരാളുണ്ടായിരുന്നു നാട്ടിക മൂസ മുസ്ലിയാർ, വലിയ വായാടിയായിരുന്നു. അയാള് പറഞ്ഞ എന്താണെന്നറിയോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ചില മര്യാദകളുണ്ട്, ആദാബുകൾ. അതിൽപ്പെട്ടൊരു മര്യാദയാണ് മഹാന്മാരെ ഇടയിൽ നിർത്തുക. അപ്പൊ നേർക്ക് നേരെ പ്രാർത്ഥിച്ച അതവില്ലാത്ത പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടൂല. നേരെ മറിച്ച് ഇടയിൽ ആളെ നിർത്തി പ്രാർത്ഥിച്ചാലോ ഉത്തരം കിട്ടും. അതവുള്ള പ്രാർത്ഥനയാണ്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ലോക്കൽ കെ എസ് ആർ ടി സി പോയ മാതിരി എത്തിയാ കാണാം. മറ്റതോ ഉഷാറായിട്ട് സുഖസുന്ദരമായിട്ട് വിചാരിച്ച സമയത്ത് അവിടെ എത്തും. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ച സർക്കാർ ഓഫീസർ അപേക്ഷ കൊടുത്ത മാതിരി കിട്ടിയാ കിട്ടി, മറ്റതോ ഉറപ്പ. കാരണം അള്ളാഹ് പോലും പറഞ്ഞിട്ടില്ലല്ലോ വായ മൂടുന്നതിനും ഉത്തരം ചെയ്യാന്ന് പറഞ്ഞോ. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എപ്പോ ഉത്തരം ചെയ്യാ? എപ്പോഴെങ്കിലും ഉത്തരം ചെയ്യും. പത്താള് പ്രാർത്ഥിച്ചാൽ 10 കോലത്തിലേക്ക്, ചിലർക്ക് പിറ്റേന്ന് തന്നെ കിട്ടും, ചിലർക്ക് അന്ന് രാത്രി തന്നെ കിട്ടും അല്ലേ, ചിലർക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും, ചിലർക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും, ചിലർക്ക് മരിക്കോളം കിട്ടൂല. എന്നാലോ അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? റസൂല് പറഞ്ഞു, യുസ്തജാബുലി അഹദികും മാലം യസ്തഅജിൽ, നിങ്ങൾ ധൃതി കാണിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സഹാബികൾ ചോദിച്ചു, മല്ല ഇസ്തിജാല യാ റസൂലല്ലാ, എന്താ റസൂലെ ധൃതി കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? നബി പറഞ്ഞു, നിങ്ങളൊരാൾ പറയും ദാഉത്തു ദാഉത്തു ഫലം പറ യുസ്തജാബുലി, ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടുന്നത് കാണുന്നില്ലല്ലോ. എന്നിട്ട് അയാൾക്ക് നിരാശ ബാധിക്കും, ഇതാ പ്രാർത്ഥിച്ചിട്ട് കാര്യം, എത്ര പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ലല്ലോ, ഇനി എനിക്ക് ദ്വയം വേണ്ട, അലക്കി വേണ്ട, നിൽക്കാനും വേണ്ട, ഞാൻ നിരീശ്വരവാദിയായി പോവാണ്, അല്ലെങ്കിൽ നിർമ്മതവാദിയാകാണ് എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥന തന്നെ ഒഴിവാക്കും, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളി, അതാ നിങ്ങളെ ഉത്തരവാദിത്വം, ഉത്തരം തരല്ല അല്ലേ തീരുമാനിക്കാം. ഉത്തരം കിട്ടിയില്ല വെച്ചിട്ട് നിങ്ങളെ പ്രാർത്ഥന വെറുതായി എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ ഓരോ ദ്വയും ഓരോ ഇബാദത്താണ്, അതിന് ഓരോ പുണ്യം നിങ്ങൾക്ക് കിട്ടും, പരലോകത്ത് നിങ്ങൾക്ക് പദവി ഏറ്റിയേറ്റി കിട്ടും, നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥന വെറുതെ ആയി എന്ന് വിചാരിക്കണ്ട, പ്രാർത്ഥന ഒരു ഇബാദത്താണ്, അത് പുണ്യമാണ്. മരിക്കോളം തേടിയിട്ട് 95 കഴിഞ്ഞിട്ട് മരിക്കാൻ പോണ കാക്കാനോട് അല്ല കാക്ക അങ്ങക്ക് നിങ്ങളെ എല്ലാ ദ്വയക്ക് ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ, ഇല്ല മോനെ പല ദ്വയക്ക് ഉത്തരം കിട്ടാതെ ഒരുപാട് മോഹങ്ങളെ മനസ്സിൽ താരോളിച്ചിട്ട് ഇക്കാക്ക മരിച്ചോണെന്നാ പറയാ. എന്നാലോ നിരാശപ്പെടണ്ട, പരലോകത്തതിനൊക്കെ കൂലി കിട്ടും, ചോദിച്ച ഓരോ ചോദ്യത്തിനും കൂലി കിട്ടും. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ മുസ്ലിയാക്കന്മാർ പറയണത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് കിട്ടിയാ കിട്ടിയെന്നുള്ളൂ. മഹാന്മാരോട് പ്രാർത്ഥിച്ചാലോ വായ കൂടുന്നതിനും ഉത്തരം കിട്ടും. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പണ്ഡിതന്മാരാണോ, അതല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് അടുപ്പിക്കുന്ന പണ്ഡിതന്മാരാണോ? ദീനിയായ പണ്ഡിതന്മാർ എന്താ ചെയ്യേണ്ടത്? ഉമ്മത്തിനെ ഈ സമുദായത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പ്രേരണ നൽകണം. അതിന് പ്രേരണ നൽകല്ല നമ്മളെ സലാഹുദ്ദീൻ പൈസി പറയുന്നത് കേട്ടോ നിങ്ങൾ, മമ്പറന്നങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്.
എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, പുതുപസമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. പുതുപസമാനെ റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല. കണ്ടോ, അല്ലാഹുവിനെ വിളിച്ചോ, റഹ്മാനായ റബ്ബിനെ വിളിച്ചോ. ഖുതുബ സമാനെ വിളിക്കൽ ശിർക്കാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഒരിക്കൽ പോലും അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. ലോക ഖുറാഫി. ഇതാ ഞങ്ങൾക്ക് ഇനി ഒരാളെ മറുപടി, വേറൊന്നും പറയാല്ല. ഇത് സുന്നത്തിയമായത്താ തന്നെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംസ്കാരം അത്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടോ വിളിച്ചാൽ അവർക്ക് വിളിവേൽക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏത് കിതാബിലൂടെയാണുള്ളത്? കുത്തുബുസമാനെ എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടെയുള്ളത്? ഇവിടെ വന്ന് പറയണം. വന്നി ഒരു കാലം അല്ലെങ്കിൽ വന്റെ സീൽബന്ധികൾ ഇവിടെ നിന്ന് പറയണം. അള്ളാഹു പറഞ്ഞ എന്താ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുന്നതല്ല. അത് ആരൊക്കെണ്ട്? ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ഈസ നബിയോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിണ്ട്, ഉസൈർ നബിയോട് പ്രാർത്ഥിക്കുന്ന യഹൂദിന്റെ, അബൂജഹലൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടാ? ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്നു, രാത്തയോട് പ്രാർത്ഥിക്കുന്നു, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കൂല. സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ലെന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ്, അങ്ങനെ കുത്തുബുസമാന് കഴിവ് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടേന്നാ പറഞ്ഞ്. കൊടുത്തൂടേന്നല്ല, ഒരു സംശയം പോലും മൂപ്പർക്കല്ല, കിട്ടിയ ഉറപ്പ് കിട്ടിയ മാതിരി. എവിടെ നിന്ന് അങ്ങക്ക് ഉറപ്പ് കിട്ടിയത്? ഏതായത്തിലാ പറഞ്ഞിട്ടുള്ളത് കുത്തുബുസമാന് ജനങ്ങളെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്? അപ്പൊ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി ഇവർക്ക് വളരെ പ്ലാൻ ഇട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവലാപ്പ മിതവാദി സുന്നി, നല്ല മിതവാദിയാ ഈ ജാതി. ആ മിതവാദം അവര് ലീഗാകണോ ആകണ്ടേന്നാ ഉലമില്ല തർക്കം. ശിർക്കിൽ രണ്ടുകൂട്ടർക്ക് ഒരു തർക്കമല്ല. പിന്നെ രണ്ടും വേറിട്ട് നിന്നപ്പോ ഒന്ന് തീവ്രം, ഒന്ന് തീവ്രത കുറഞ്ഞു എന്ന് വരുത്തി തീർക്കണല്ലോ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ ശിർക്കിനെയും ന്യായീകരിക്കുന്ന കൂട്ടരാ രണ്ടു കൂട്ടരും. ഇനി നമ്മള് പൂക്കോട്ടൂർക്കാരുണ്ട്, വേറൊരു വലിയ നേതാവാ, അയാൾ പറയുന്നത് കേട്ടോ, നിങ്ങൾ ന്യായീകരണം ശിർക്കിനെ ന്യായീകരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനോട് സഹായം തേടുന്നു. അദൃശ്യമാകട്ടെ ദൃശ്യമാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്താവട്ടെ ജീവിച്ചിരിക്കാത്ത കാലത്താകട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനാരും ദൈവമായി കാണുന്നില്ലല്ലോ, മുഹിദ്ദീൻ ശേഖ് തങ്ങളെ ആരും ദൈവമായി കാണുന്നില്ലല്ലോ, അത്തരമൊരു വിശ്വാസം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവറുകളോട് നമ്മൾ സഹായാർത്ഥന നടത്തിയാൽ, മഹാനവറുകളെ നമ്മൾ ഇടയിൽ നിർത്തിയാലും, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൗഹീദ്, അചഞ്ചലമായ വിശ്വാസം, ആരാധിക്കപ്പെടാൻ അർഹൻ പടച്ചിറപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മുഹിയുദ്ദീൻ ശേഖ് തങ്ങളാകുന്ന ഔലിയാക്കളുടെ തലവനാണെങ്കിൽ, ലോകത്തെ പ്രവാചകന്മാരുടെ തലവനായ അഷ്റഫുൽ ഖൽഖാണെങ്കിലും, രണ്ടുപേർക്കും അല്ലാഹു കൊടുത്ത കഴിവിന്റെ അപ്പുറത്തൊരു കഴിവില്ല. പക്ഷേ നമ്മളൊരു കാര്യം കൂടി വിശ്വസിക്കുന്നു, ഭൂമുഖത്തിന് വ്യക്തിക്ക് പടച്ചിറപ്പ് കഴിവ് കൊടുക്കുന്നതിന് പരിധിയില്ല. അത് വിശ്വസിക്കാനാ ചില ആളുകൾക്ക് പ്രയാസം. അബ്ദുസ്സമദ് പൂക്കോട്ടൂര് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നാവാണ്. പക്ഷേ സിർക്കിനെ ന്യായീകരിക്കുന്ന വാക്കുകൾ അപ്പൊ കേട്ടത്. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, ഖൗസല്ലാഹുവിനെ വിളിക്കുന്നു, പക്ഷേ റസൂൽ ദൈവമാണെന്ന് നമ്മൾ കരുതുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അല്ലാഹു അല്ലാതെ ആരാധനക്കാരൻ, അചഞ്ചലമായ വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. എന്നിട്ട് ആരെ വിളിച്ചാലും ഒരു കുഴപ്പമില്ല, കാരണം അവർക്ക് അല്ലാഹു കൈവ് കൊടുത്തിട്ടുണ്ട്. ആ കൈവിന് യാതൊരു പരിധിയില്ല. ഏയ്, ആ പരിധിയില്ലാതെ കൊടുക്കണ കൈവിനെ പറ്റി ചിലർക്ക് വിശ്വാസമല്ലാന്ന് നമുക്കൊരു ചൊട്ടും നോക്കണം. നിങ്ങൾ ദൈവമായി കാണുന്നില്ല, ഇലാഹാണെന്ന് വിശ്വസിക്കണില്ല. ആ ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള് മുഹിയുദ്ദീൻ ശേഖിനെയോ മമ്പർത്തകളെയോ ബദരികളെയോ വിളിച്ചാൽ ശിർക്കല്ല, കാരണം എന്താ, ഇലാഹാണെന്ന് വിശ്വസിക്കണില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂന്ന് ശിർക്കിന്റെ നിർവചനത്തിൽ ഏതെങ്കിലും ഒരു മുൻഗാമി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് നിർവചനം ചോദിക്കാറുണ്ടല്ലോ,
കൊട്ടപ്പുറത്ത് ചോദിച്ചു, അവിടുന്ന് ചോദിച്ചു, ഇവിടുന്ന് ചോദിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. നിങ്ങൾ നിങ്ങളെ കിതാബിൽ പഠിപ്പിക്കുന്ന അതെന്റെ ഉദ്ധരിച്ചോളി. ഏതെങ്കിലും ഒരു മുൻഗാമി ശിർക്കിന് നിർവചനം പറഞ്ഞപ്പോ ഇലാഖാണെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം പിൽക്കാലത്ത് നിങ്ങൾ കൂട്ടിച്ചേർത്തതാ. അഖ്സാ ആയത്തിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഇബാദത്ത്. അത് അള്ളാഹ് കൽപ്പിച്ചാൽ അള്ളാഹുക്കുള്ള ഇബാദത്ത്, അള്ളാഹു അല്ല മൊയ്തീൻ ശൈഖ് കൽപ്പിച്ചാൽ മൊയ്തീൻ ശൈഖുള്ള ഇബാദത്ത്, മുഹമ്മദ് നബി കൽപ്പിച്ചാൽ മുഹമ്മദ് നബിക്കുള്ള ഇബാദത്ത്. ഇതാണ് പൂർവ്വഗാമികളൊക്കെ പഠിപ്പിച്ചത്. എന്നിട്ട് ശിർക്കിനെ നിർവചനം നമ്മളോട് ചോദിച്ചിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ ദൈവമായി കാണുന്നില്ല, അല്ല കൊടുത്ത കൈ എന്നാ ചോദിക്കണത്. അള്ളാഹ് ഇവർക്കൊക്കെ കൈവ് കൊടുത്തു നീ പൂക്കോട്ടൂരിനെ എവിടുന്നാ കിട്ടിയത്? അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞ സിട്ടികളെ പ്രാർത്ഥന കേൾക്കാനുള്ള കൈവ് ഈ മൊഹിദ്ദീൻ ശൈഖിനോ അല്ലെങ്കിൽ മമ്പർത്ത തങ്ങൾക്കോ ബദരീകൾക്കോ കൊടുത്തിന്? ഏതായത്തിലുള്ളത്? നിങ്ങൾ പ്രാർത്ഥിച്ചാ ഉത്തരം ചെയ്യൂല, പ്രാർത്ഥന കേൾക്കൂല എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ ജീവിച്ചിരിക്കാത്തപ്പോഴാകട്ടെ നാം ഇപ്പൊ പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരോട് പറയുന്നതും ജീവിച്ചിരിക്കാത്തവരോട് പറഞ്ഞ ഒരുമാതിരിയാണോ? രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ഭാര്യമാരെ എന്തിനാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വേറെ ആർക്കും കല്യാണം കഴിക്കാൻ പാടില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. പക്ഷെ ഔലിയാക്കന്മാർ മരിച്ച അവരെ ഭാര്യമാരെ കെട്ടിച്ചു കൊടുക്കുന്നില്ലേ? അവരെ സ്വത്തോഹരി വെക്കുന്നില്ലേ? കാരണം എന്താ? അവർ മരിച്ചുപോയി, അവർക്ക് ജീവി ഈ ലോകവുമായി ബന്ധപ്പെട്ടു ബർസഖി ലോകത്തേക്ക് നീങ്ങി. ഈ ഒരു വിശ്വാസമല്ലേ മുസ്ലിമീങ്ങൾക്കുള്ളത്? എന്നിട്ട് ബർസഖി ലോകത്തിരുന്നിട്ട് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യോ? ബർസഖ് എന്ന് പറഞ്ഞാൽ തന്നെ മറാനാർത്ഥം, ഇവിടുന്ന് അങ്ങോട്ടും കാണൂല, അവിടുത്തെ അറിയില്ല, അവിടുന്ന് ഇങ്ങോട്ടും കാണാനും അറിയാനും കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും പഠിപ്പിക്കുന്നത്. അതാണ് സലഫുകൾ മനസ്സിലാക്കിയത്, അതാണ് സഹാബത്തിന്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിക്കേണ്ട സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവർ ചോദിച്ചില്ല. ഇങ്ങനെ അല്ലാഹു കൊടുത്ത കൈ എന്നാണ് ചോദിക്കുന്നതെന്നാണ്. പൂക്കോട്ടൂർ തന്നെ വീണ്ടും പറയുന്ന ചില രംഗങ്ങളുണ്ട്, അതിൽ അദ്ദേഹം ഒന്നുകൂടി പറയുന്നത് കേട്ടോളൂ. എന്നിട്ട് വാൽമീകി മഹർഷി മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, കെട്ടിപ്പിടിക്കല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ട്, ആ കൈ കൊടുക്കുന്ന സുധാ നിന്റെ മകളെയും നീ ആലിംഗ ചെയ്യുന്ന ആ കയ്യുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കയ്യുണ്ട്, പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊഹിദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊഹിദ്ദീൻ ശൈഖ് പഠിച്ചോളാൻ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹെന്ന് വിളിച്ചാലും വിശ്വാസം വേറെ തന്നെ അല്ലേ? രണ്ടും രണ്ട, ഒന്ന് അള്ള കൊടുത്ത കഴിവുകൊണ്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവുകൊണ്ട് കാക്കാനും എന്നും വ്യത്യാസം. അപ്പൊ ഇതിനൊന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യം വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ടതല്ലേ? ഖുർആൻ ഹദീസ് കൊണ്ട് തെളിയില്ല എന്ന് മൂപ്പരിക്ക് മനസ്സിലായി. അപ്പൊ വാൽമീകിന്റെ രാമായണം കൊണ്ട് തെളിയിക്കാനാണ് മൂപ്പരെ ശ്രമപ്പോ. നിങ്ങൾക്ക് ഇനി വാൽമീകി തന്നെ കിട്ടുള്ളൂ, റളിയല്ലാഹു അന്നു എന്ന് പറഞ്ഞു വിളിഞ്ഞി. ആ വാൽമീകിന്റെ പേര് കേൾക്കുമ്പോ മനസ്സ് നന്നായാ മതി, ശരീരം എന്താ ചെയ്യണത് നോക്കണ്ടാന്ന്. രാമാ രാമനുള്ള ഉപദേശം അത് കോമു ഓനും ബാധകാന്ന്. അതാപ്പാ പറഞ്ഞ്. എന്നിട്ടോ മൂപ്പര് പറയാണ് മകളെ കെട്ടിപ്പിടിക്കണം ഭാര്യയെ കെട്ടിപ്പിടിക്കണം ഒരേ കൈയുണ്ടല്ലോ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമല്ലേ മനസ്സില്. അതുപോലെയാണ്, എന്താ ഉദാഹരണം? അപ്പൊ മുഹമ്മദ് നബിയെ വിളിക്കണതും അള്ളാഹിനെ വിളിക്കണം, അല്ലെ ഷെയ്ഖ് ജീലാനിയെ വിളിക്കണം അള്ളാഹിനെ വിളിക്കുമ്പോ മനസ്സിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം മൂപ്പര് പറയാ? അത് അള്ളാഹു സ്വന്തം കൈകൊണ്ട് സഹായിക്കാനും മൊയ്തീൻ ശൈഖ് അള്ള കൊടുത്ത കൈകൊണ്ട് സഹായിക്കാനുമാണ്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇതേത് ഖുർആനിലുള്ളത്? അബൂജഹൽ പറഞ്ഞോ, മുഹമ്മദേ ഞാൻ ഇബ്രാഹിം നബിനെ വിളിക്കുന്നേ, നീ എന്തിനാ എതിർക്കുന്നത്? നീ എതിർക്കും, നീ നിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ ഉമറിനെയൊക്കെ വിളിക്കലില്ലേ? അതുപോലെ ഞാൻ ഇബ്രാഹിം നബിയെ വിളിക്കുന്നു, ഞാൻ അള്ളയാണെന്ന് വിചാരിച്ചിട്ടോ ലോകത്തെ സിട്ടാവാന്ന് വിചാരിച്ചിട്ടോ എന്നല്ല ഞാൻ വിളിക്കുന്നത്. അബൂജഹൽ പോലും പറയാത്ത ന്യായീകരണം അപ്പൊ പറയുന്നത് കണ്ടോ? അപ്പൊ ദൈവമാണെന്ന് വിശ്വസിക്കണില്ല, അല്ല കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന വിശ്വസിക്കണം. അല്ല കൈവ് കൊടുത്തു എവിടെ? അതങ്ങൾ ആദ്യം തെളിയിക്കേണ്ടത്. സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൈവ് കൊടുത്തിട്ടുണ്ട്, ഇന്നാലിന്റെ സൃഷ്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ എവിടെയുള്ളത്? കൊടുത്തൂടെ എന്നുള്ള ഊഹം പോരാ, കൊടുത്തു എന്ന ഉറപ്പ് വേണം, വ്യക്തമായ അറിവ് വേണം, എൽമു വേണം. അതില്ല എന്നതാണ് വാസ്തവം. ഇത് പ്രസംഗിച്ച് പ്രസംഗിച്ച് നടക്കുന്ന കാസിമി, മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് പറയുന്ന കാസിമി, അയാൾ എന്താ പറഞ്ഞറിയോ?
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂപ്പര് അള്ളാഹിന്റെ റസൂലിനെയും ബദരീങ്ങളെയും ഏൽപ്പിച്ചിട്ടാ ഞാൻ അന്ന് പോയിരുന്നത് എന്നാണ്. അത് കേൾപ്പിച്ചു കൊടുക്കും. എല്ലാവർക്കും എല്ലാവരും സൗകര്യം പരമാവധി ഒക്കെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മളെ പരിപാടിയാണ്, ഇത് ദീനിന്റെ പരിപാടിയാണ്, ഇത് ദീനിന് വേണ്ടിയാണ്. മുസ്തഫ നബി ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി തീരുകയും ഇതിലൂടെ ബിദ്അത്തെ പരാജയപ്പെടുകയും ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതൊരു കൈകളും കാലുകളുമാണോ തൗഹീദിന് വേണ്ടി ആദ്യമായി ജീവാർപ്പണം നടത്തിയത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അള്ളാഹു തആല അവരെ പിന്തലമുറക്കാരായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെയുണ്ട്? അള്ളാഹനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയിരുന്നത് സത്യത്തിന് വേണ്ടി പോരാടാന്നല്ല. ഏയ്, അള്ളാഹനെ ഏൽപ്പിച്ച KSRTC വൈദ്യല്ലേ, ലോക്കൽ KSRTC അല്ലേ. അപ്പൊ റസൂലിനെ ഏൽപ്പിച്ച് പോരുമ്പോ അപ്പൊ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നിട്ടാ നമ്മൾ ഇറങ്ങുക. ഇയാൾ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലാ റസൂലില്ലാഹി വഅലാ അസ്മാ വഅലാ സഹാബിൽ ബദർ. ഏയ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ പറ്റില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിർ റസൂൽ വലാ ബി അസ്ഹാബിൽ ബദർ. ദുആ എന്നാണ് മാറ്റി. നോക്കണം നിങ്ങൾ, സത്യത്തിന് വേണ്ടി പോരാടാൻ, സത്യത്തിന് വിജയിപ്പിക്കാൻ വേണ്ടി പോരാ. ആര് പഠിപ്പിച്ചതാ? അത് സഹാബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബദർ യുദ്ധത്തിന് പോകുമ്പോ അള്ളാഹിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. റസൂലിന്റെ വഫാത്തിന് ശേഷം എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി? അവരൊക്കെ വീട്ടിൽ നിന്ന് പോരുമ്പോ മുസ്തഫയായ നബി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ടോ? ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫാൻ പറഞ്ഞിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്കിത്? ഏതൊരു കൈകളും കാലുകളുമാണോ അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ ബദരീകളെ. ബദർ യുദ്ധത്തിൽ ആദ്യം നടന്ന യുദ്ധം, അതിന് ബദർ ശുഹദാക്കൾ 14 ആൾ മരിച്ചുപോയി അല്ലേ, ഷഹീദായി. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ന്. പിന്നെയും 8 കൊല്ലം അള്ളാഹിന്റെ റസൂൽ ജീവിച്ചു. ബദറിന് ശേഷം മുഹദും ഖൈബറും ഹന്ദക്കും ഒക്കെ ഉണ്ടായി. ആ യുദ്ധത്തിനിറങ്ങുമ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും ബദർ ശുഹദാക്കളെ കാര്യം ഏൽപ്പിച്ചിട്ടിറങ്ങണം, എന്നാലേ മുഹദും ഖൈബറും ഹന്ദക്കൊക്കെ വിജയിക്കൊള്ളൂ പറഞ്ഞു. എവിടുന്ന് കിട്ടി കാശ്മീത്? മുസ്ലിമീങ്ങളിലെ ശിർക്ക്, പച്ചയായ ശിർക്ക്, അത് നിലനിർത്താനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇദ്ദേഹവുമായിട്ട് ആദ്യം പരിചയപ്പെട്ട രംഗം ഞാൻ പോർക്കുകയാണ്. ഞാൻ പ്ലെയിനിലിരിക്കുകയാണ്, മൂപ്പരും പ്ലെയിനിലിരിക്കുകയാണ്. എൻ്റെ ഹജ്ജ് ഗ്രൂപ്പ് നേരത്തെ പോയിട്ടുണ്ട്, മൂപ്പർ ഹജ്ജ് ഗ്രൂപ്പ് നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങൾ അമീർമാർ രണ്ടാളും ബാക്കിൽ പോവാണ്. മൂപ്പർ മുമ്പിലിരുന്നിട്ട് പ്ലെയിൻ പൊന്തിയിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്യാണ്. എന്താ ഫോൺ ചെയ്യണേ? ഹജ്ജിന് പുറപ്പെടുന്ന ആൾക്കാണ്. ഒന്നുമില്ല, റസൂലുണ്ടാക്കൊരു 20 യാസിൻ നേർച്ചയാക്കിയിട്ട് നിങ്ങളുടെ ഇറങ്ങിക്കോളി, ഒത്തിരി പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നത് എപ്പോഴാണ് ഈ യാസിൻ തുടങ്ങുന്നത്? ഇപ്പം തന്നെ തുടങ്ങിക്കോളി നിങ്ങൾ. ആ യാസിൻ എങ്ങനെ തുടങ്ങിയിട്ട് 20 യാസിൻ നേർച്ചയാക്കിയിട്ടുണ്ട് ഇറങ്ങിക്കോളി. ഹജ്ജിന് പോകുമ്പോൾ 20 യാസിൻ അല്ലെങ്കിൽ 10 യാസിൻ റസൂലുണ്ടാക്കി നേർച്ചയാക്കിയിട്ട് ഇറങ്ങണമെന്ന്. ഇതാ ഹാജിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ചൊല്ലിയിട്ട് ഇറങ്ങണമെന്ന് പറയുന്നതിന് പകരം റസൂലുണ്ടാക്കി വേണ്ടി യാസിൻ നേർച്ചയാക്കിയിട്ട് ഇറങ്ങണം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ രോഗിയായി, ഇന്നും കണ്ടാൽ രോഗ്യം തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശത്തോട് നമുക്ക് യോജിക്കാൻ കഴിയൂല. അദ്ദേഹം മുസ്ലിമീകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിന്റെ പേര് കൊണ്ടും അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാഹിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യാണ്. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന കൂടാരം അതിന് പറ്റിയതല്ല. മനസ്സാക്ഷിക്കതിരിൽ പ്രവർത്തിക്കേണ്ട ഒരു കൂടാരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അറിഞ്ഞ സത്യങ്ങൾ, കിതാബിൽ കണ്ട സത്യങ്ങൾ, അത് തുറന്നു പറയണമെന്ന് കാസിമിക്ക് ആഗ്രഹമുണ്ടോ? ആ പാളയത്തിൽ നിന്ന് മാറി താങ്കൾ പുറത്തു വരണം. പക്ഷേ ഈ ആ കൗമിന്റെ കയ്യടിക്കും ചീപ്പ് പോപ്പുലാരിറ്റിക്കും വേണ്ടി ഈ കൗമ നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ മൂപ്പരിപ്പ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിയിലെ നേർച്ചയെക്കുറിച്ച് കൊണ്ടോട്ടിയിൽ നടക്കുന്ന പൂരം എന്ന് പറഞ്ഞിട്ടും ഒരു കളിയാക്കി. പക്ഷേ അപ്പൊ തന്നെ CM മടവൂരിന്റെ അവിടെ നേർച്ച ഉദ്ഘാടനം ചെയ്യാൻ മൂപ്പരാണ് കൊണ്ടുപോയി. എന്നെ ചെയ്യേ എല്ലാം നേർച്ചക്കൊല്ലി എതിര് കണ്ടോ? അതാണ് ആ കൗമിന്റെ ഇടയിലാ മൂപ്പര് നിൽക്കുന്നത്. അപ്പൊ എന്താ പിന്നെ കൊണ്ടോട്ടി നേർച്ചക്കുള്ള കുഴപ്പം? അത് സമസ്ത നടത്തുന്നതല്ല. സമസ്ത നടത്തിയാൽ അത് ഹലാലായി. ചെറുശ്ശേരിയല്ലേ കൊണ്ടോട്ടിയിലെ കാലിയാര്? ഇന്നതാ അവിടെ കൊണ്ടോട്ടിയിൽ പൂരം നടക്കുന്നു. ഇന്നും ഇന്നലേക്ക് എന്നാ അവിടെ ഹർത്താലൊന്നുമില്ല, കാരണം അവിടെ പൂരം നടക്കുകയാണ്, നേർച്ച എന്ന പൂരം. അവിടെ പങ്കെടുക്കുന്നതും അതിൻ്റെ തങ്ങന്മാരും അതിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സമസ്തയുമായി യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവർ കേരളത്തിലെ സുന്നികളല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തേ കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയത്? കൊണ്ടോട്ടിയിലുള്ളൊരു തങ്ങള് അയാൾ ശിയായിരുന്നു, ബോംബെ കടത്ത കല്യാണം എന്ന സ്ഥലത്തിൽ നിന്ന് കൊണ്ടോട്ടിയിൽ വന്ന് തരീഖത്ത് സ്ഥാപിച്ചു. അയാൾ പറഞ്ഞു, മുരീദന്മാര് ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അന്ന് അതിന്റെ പേരിലാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിലുള്ള ഷാഫി മദബിലെ പണ്ഡിതന്മാര് ആ തരീഖത്തിനെതിന് തിരിഞ്ഞത്. മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്കതാവുണ്ട്. പൊന്നാനിക്കാർ പാടി, മുഹമ്മദ് ഷാ വലിയല്ല കള്ളനാണ്, അവന്റെ മുരീദായാൽ നരകത്ത് പോകേണ്ടി വരും. അപ്പൊ മറ്റൊരു മറുത്തുപാടി, മുഹമ്മദ് ഷാ വലിയുള്ള
മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, അയാളെ മുരീദായാൽ യാതൊരു തെറ്റൂല, കദാബില്ല നരകത്തില്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കി ഫത്വറക്കിലങ്ങള് കൊണ്ടോട്ടി കൈക്കാര് കാഫിറാണെന്ന് പതി അബ്ദുൽ ഖാദർ മുസ്തിയാർ ഫത്വ ചെയ്തില്ലേ? കൊണ്ടോട്ടി കൈക്കാർ അടുത്ത് തിന്നാൻ പാടില്ല എന്ന് ഫത്വ ചെയ്തില്ലേ? ആ കൊണ്ടോട്ടി കൈക്കാര് പിന്മുറക്കാര് ആ നടത്തുന്ന പള്ളിയിൽ സമസ്തക്കാര് ഹത്തീബായി നിന്നിട്ടില്ലേ? ഇല്ലാന്ന് നിഷേധിക്കാൻ കാസിമിക്ക് സാധിക്കോ? ഇന്ന് സമസ്തക്കാർക്ക് അവരുമായി ബന്ധമില്ലേ? ആ നേർച്ച നടത്തുന്നവരെയും പരിചയം അതിൽ പങ്കെടുക്കുന്നവരുമായിട്ടും മുസ്ലിം കുടുംബത്തിന് ബന്ധമല്ലേ? അവരെ നിക്കാഹിന് ഞങ്ങൾ വരൂല. ഒരു മുജാഹിദ് എന്തെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടാല് എന്റെ മോളെ കല്യാണത്തിന് ഉസ്താദ് വരൂല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമല്ലോ. അങ്ങനെ എന്താ നിങ്ങൾ കൊണ്ടോട്ടി നേർച്ച നടത്തുന്നവർക്കെതിലൊന്ന് പ്രഖ്യാപിക്കാത്തത്? പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടൂല, കാരണം നിങ്ങൾ മുമ്പ് ലൈസൻസ് കൊടുത്താൽ അതൊക്കെ ആ നിങ്ങൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ നിങ്ങൾക്ക് അനാചാരമായത്. എന്തൊക്കെ അനാചാരം? ചെണ്ട അനാചാരം, പിന്നെ കോയൽവിളി അനാചാരം. പക്ഷേ കിതാബ് എടുത്തു നോക്കിയാലോ അതൊക്കെ ഹലാലും. ആണ്ടു നേർച്ച ചില അപവാദങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നു, നടു കുടുങ്ങി രണ്ടു ഭാഗം വട്ടമൊത്ത ചെണ്ട, അത് മുട്ടാൻ പാടില്ല. അത് തുടി, അതല്ലാത്ത ചെണ്ടയൊക്കെ മുട്ടാൻ. ഇപ്പൊ നടു കുടുങ്ങിയ ചെണ്ടന്നല്ല, അതേതെങ്കിലും ആദിവാസികളെ കളിയിലേറ്റുണ്ടാവും. വേറെ നാട്ടിലെവിടെയാ ചെണ്ടല്ല, നാട്ടിലൊക്കെ ഇപ്പൊ നടു വീർത്ത ചെണ്ടയാ, അല്ലെങ്കിൽ വീർക്കാതെ രണ്ടു ഭാഗവും ഒരേ ലെവലുള്ള ചെണ്ടയാ. ഒരു മുട്ട് മുട്ടിയാ 15 പ്രകമ്പനം വരുന്ന തബലയുള്ളത്. അതൊക്കെ മുട്ടുന്നതിന് കുഴപ്പമില്ല, പി പി വിളിക്കുന്നതിന് കുഴപ്പമില്ല, കൊടിയെടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങളെ ദക്ഷിണേന്ത്യ മുഫ്തിയായ ശാലിയാത്തി പറഞ്ഞിട്ടുണ്ട്. സമസ്ത പളരുന്നതിന് മുമ്പ് എഴുതിയതാണ്. അതിന് സാക്ഷാൽ കാന്തപുര അവതാരിക എഴുതിയിരിക്കുന്നു, ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകം ഒക്കെ ന്യായീകരിച്ചിരിക്കല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലെ ശിർക്കിനെ കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യഥാർത്ഥ തൗഹീദ് അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ നയിക്കണം. അതാണ് അഹ്ലു സുന്നത്തിന്റെ സിദ്ധാന്തം, അതാണ് റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റേതല്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതപരമായ കർമ്മങ്ങളും അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെയാ ചെയ്യേണ്ടത്. റസൂൽ പഠിപ്പിക്കാത്തൊന്നും നമ്മളെ വക കൂട്ടാൻ പാടില്ല. ഞങ്ങൾ ഇത് പറയുമ്പോൾ പറയും, കണ്ടോ ദീനിനെ വെട്ടിച്ചുരുക്കാണ്, നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോ കണ്ടോ എന്തൊരു നല്ല കാര്യ, ആ ഇമാം അവിടെ നിന്ന് പ്രാർത്ഥിക്ക, വിവരമില്ലാത്ത മനുഷ്യന്മാരിങ്ങനെ വന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ എന്തോ ഒരു മട്ടണ്ടാ ദുആക്ക്, അതുപോലും തെറ്റാണെന്നല്ലേ ഇവർ പറയണത് എന്ന് പറഞ്ഞിട്ട് ദുആല്ലേ ദിക്റല്ലേ മറ്റതോ അത് പാവങ്ങൾക്ക് ഒജീനം കൊടുക്കലല്ലേ, ഇതോ അത് സലാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാ ബിദഅത്തുകളെയും ന്യായീകരിച്ചു. ഞങ്ങൾ മറുപടി കൊടുത്തു, ദിക്റുണ്ട്, സലാത്തുണ്ട്, ഒജീനം കൊടുക്കലുണ്ട്, പക്ഷെ നിശ്ചിത സമയത്ത് നിശ്ചിത രൂപത്തിൽ റസൂല് കാണിച്ചു തന്നിടത്തെ അത് ചെയ്യാൻ നമുക്ക് പാടുള്ളൂ. അള്ളാഹുബിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ദിക്ർ ചെയ്തിട്ടുണ്ട്, സ്വഹാബത്തും ചെയ്തിട്ടുണ്ട്, പക്ഷെ റസൂൽ ഇമാമായ റസൂൽ അവിടെ ഇരുന്നിട്ട് മഅ്മൂമീങ്ങൾ ആമീൻ പറഞ്ഞൊരൊറ്റ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. അങ്ങനെ റിസ്കാന ശേഷം ഒരു പ്രത്യേക കൂട്ടപ്രാർത്ഥന ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ബിദഅത്താകും. അത് പറഞ്ഞപ്പോ അതിനെ എതിർത്ത കോലാപ്പ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ അമ്പലക്കടവ് ഫൈസി എ പിക്കാരെ ഒന്ന് തോണ്ടിക്കൊണ്ട് സംസാരിച്ചപ്പോ അറിയാതെ സത്യം വീണുപോയി. നിസ്കാരത്തിന് ശേഷം ഒരു പുതിയ സലാത്ത് ഉണ്ടല്ലോ ഉസ്താദേ, അതിന്റെ വിധി എന്താന്ന് ഒരാൾ ചോദിക്കാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ദുആന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ, ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പി കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ എ പി കാർ മൂന്നാക്കിയപ്പോൾ നമ്മളാൾക്കാർ ചില പത്താക്കിയിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്, ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല, അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലൽ, ദ്വാരന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ
ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദന ശംസറണ ഇ കെ ഉസ്താദി ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത് നമ്മാർ ചൊല്ലി. അപ്പോൾ അയാളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്താടാ സ്വലാത്ത് വെച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറയാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്തല്ല. ഇതാണ് എൻ്റെ സമീപം. ആ സമീപനാണ് ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പം നിങ്ങളെ നാവ് കൊണ്ടത് പറയിപ്പിച്ച് കൂട്ടപ്രാർത്ഥന തെറ്റാന്ന് ഞാൻ കേട്ട അഭിപ്രായം ഉണ്ടോ? ഒരാൾ ദ്വാ ചെയ്തിട്ട് മറ്റേ ആൾ ആമീൻ പറഞ്ഞാൽ തെറ്റാന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ കൂട്ടപ്രാർത്ഥന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ചെല്ലിയാലോ, അത് ബിദഅത്താണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ 20,000 വഖത് പറ നിസ്കരിച്ചിട്ടുണ്ട്. ആ 20,000 കണക്ക് എങ്ങനെ കിട്ടിയെന്നോ പഠിച്ചു വെച്ചോ. മിഅ്റാജിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. മിഅ്റാജ് ഉണ്ടായത് റസൂലുള്ളാഹിക്ക് 51 വയസ്സുള്ളപ്പോ. പിന്നെയും അള്ളാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. 12 കൊല്ലം, 12 × 360, 12 × 360 5 പോയി കൂട്ടിയൊക്കെ ഏതാണ്ട് 20,000 കിട്ടും. അത്രയും വഖത്ത് ഫർദ് നിസ്കരിച്ച റസൂല് ഒരിക്കലെങ്കിലും അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും പിറകിലിരുന്ന് ആമീം പറഞ്ഞ ചില സംഭവങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ദുആ തെറ്റാണെന്നോ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് മറ്റേ ആമീം പറഞ്ഞാൽ തെറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഞങ്ങളും പല സ്ഥലത്തും ദുആക്കലും ആമീം പറയലൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ അതെതിരുള്ള കാര്യമല്ല. പക്ഷെ ഫർദ് നിസ്കാരത്തിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നല്ലാതെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ അതില്ല. അതല്ലേ ഇപ്പം നിങ്ങളും പറഞ്ഞ് സലാത്ത് നല്ലതാണ്, സുന്നത്താണ്, എപ്പോഴും ചെല്ല, എവിടെയും ചെല്ല, എത്രയും ചെല്ല. പക്ഷെ നിശ്ചിത സന്ദർഭത്തിൽ നിശ്ചിത എണ്ണം വെച്ചാൽ അത് ബിദഅത്തായി. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉള്ള നിയമം. മയ്യത്തുണ്ടാവുമ്പോ ദിക്ർ ചെല്ലൽ, ദിക്ർ ചെല്ലൽ നല്ലതാണ്. പക്ഷെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തൊക്കെ ചെയ്യണം എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലങ്ങനൊന്നില്ല, അതിലങ്ങനെ ഒരു ഏർപ്പാടില്ല. മയ്യത്തുണ്ടാവുമ്പോ ദിക്ർ, ദിക്ർ നല്ലതല്ല ആയിട്ടല്ല. പക്ഷെ മയ്യത്തുണ്ടാവുമ്പോ ദിക്ർ ചെല്ലൽ പ്രത്യേകം സുന്നത്തിന് നബി പഠിപ്പിച്ചു തന്നിടണോ? സഹാബത്ത് കാണിച്ചെന്നിടണോ? ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ മരിച്ച വീട്ടിൽ 3, 7, 14, 40 ആണ്ട് തികയുന്നെന്നും അത് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് വിചാരിച്ചു കൊട്ട ബിദഅത്തായി. അപ്പൊ നിങ്ങൾ പറയും ഭക്ഷണം കൊടുക്കലല്ലേ. ഇത് തന്നെയാണ് ഞങ്ങൾ ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ചത്. ഏപ്പിക്കാരെ തോണ്ടാനാണെങ്കിലും നിങ്ങളെ കൊണ്ടറിയാതെ സത്യം പറയിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. ഇനി നമ്മളെ കല്ലൂരി മുസ്തിയാർ പറയുന്നുണ്ട്, പിന്നെ മൂല്യമാരപ്പ എങ്ങനെ ശൈത്താൻ കൂടുകയെന്നറിയോ? കള്ളുശാപ്പ് കൊണ്ടുപോയിട്ടൊന്നുമല്ല, കള്ളുശാപ്പ് കൊണ്ടുപോയിട്ടൊന്നും മൂല്യരെ പേപ്പിക്കൂല. കാരണം പുറം ചെണ്ടാവില്ലേ കള്ളുശാപ്പ് കൊണ്ടുണ്ടാ. അപ്പൊ മൂല്യമാരെ ശൈത്താൻ പേപ്പിക്കൽ ദിക്റും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. ഇല്ലാത്ത പുതിയ ദിക്ർ, ഇല്ലാത്ത പുതിയ സലാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആളെ കൂട്ടും. ഏയ്, അവിടെ നല്ല ആള് കൂടുന്നുണ്ടല്ലോ നിങ്ങൾ പറയും. എന്നാ ഞമ്മള് കൂടണ്ട. ആരാ പറയുന്നത്? കല്ലൂര്. മൂപ്പരെ, ഒരു മൂഴിയരെ ചെയ്ത്താൻ പറ്റിക്കൽ എങ്ങനെ? കള്ളുപിടിച്ചിട്ടാ മൂഴിയരെ വരി, നമ്മള് കള്ളുശാപ്പത്തൊന്നും കരുതുന്നു, ലസ് കുടിച്ചു പോകാൻ പുറത്ത് വളച്ചിട്ടേണ്ടി വരുകേ. മൂഴിയരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂഴിയരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക, ആദ്യം കുറച്ച് ഇടിമുട്ടിണ്ടല്ലോ ആ കജ്ജില്, അങ്ങനെ മുട്ടിങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുക. നമ്മൾ വിചാരിച്ചുമ്പോൾ ഇത് ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും എൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദിക്ര ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ളാം, അടുത്തോ അവളെ അടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട കേട്ടോ. അപ്പൊ ദിക്റും സലാത്തിലൂടെ ഒക്കെ തന്നെ ശൈത്താൻ മനുഷ്യനെ പേപ്പിക്കല്. ഇത് ഞങ്ങൾ ഒരുപാട് കാലമായി ഈ നാട്ടിൽ വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ ഇത് സഫർ മാസ, അടുത്ത മാസം തുടങ്ങായി ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ അല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം. അള്ളാഹുവിന്റെ റസൂൽ 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായത്. നിങ്ങൾക്കും ഞമ്മക്കും തർക്കമില്ലല്ലോ. റബീഉൽ അവ്വൽ നബി ജനിച്ചത്, ഒരു റബീഉൽ അവ്വൽ നബി മരിച്ചതും. അപ്പോ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി, 23-ാമത്തെ റബീഉൽ അവ്വല് നബി മരിച്ചുപോയി. നബി ആയതിനു ശേഷം അതിന്റെ മുമ്പുള്ളത് പോട്ടെ, അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദ് എന്നുള്ളൂ, റസൂലായിട്ടില്ല, വഹയ കിട്ടിയിട്ടില്ല. അപ്പൊ വഹയ കിട്ടിയതിന് ശേഷം, റസൂലായതിനു ശേഷം 22 റബീഉൽ അവ്വൽ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ജന്മദിനാഘോഷം ഇന്നത്തെ പോലെ വിപുലമായ രൂപത്തിലൊന്നും നടത്തി നിങ്ങൾ തെളിയിക്കണ്ട. ഏയ്, മീലാദ് മീറ്റും മീലാദ് ഈറ്റും മീലാദ് ക്യാമ്പയിനും മീലാദ് മിഠായിയും ഒന്നും വേണ്ട. ഒരു 10 കാരക്ക, അത് റസൂലിനൊരു പ്രയാസമില്ലാത്തതാണ്.
ഇങ്ങനെ ഇത്ര നാല് ചീളാക്കിയിട്ട് എല്ലാവർക്കും സന്തോഷിച്ചുകൊള്ളുക എൻ്റെ ജന്മദിനാണ് എന്ന് പറഞ്ഞൊരു തെളിവ്. ഒരു പത്ത് സലാത്ത് റബീഉൽ അവ്വലാണ്, എൻ്റെ പേരിൽ പ്രത്യേകം സലാത്ത് ചൊല്ലേണ്ട മാസമാണ്, ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം. എൻ്റെ പ്രത്യേകം മദ്ഹ് ചെയ്യേണ്ട മാസമാണ് എന്ന് നബി പറഞ്ഞത്, അല്ലെങ്കിൽ സഹാബത്ത് നബി പറയാതെ തന്നെ റബീഉൽ അവ്വൽ സ്പെഷ്യൽ മദ്ഹ് ചെയ്തത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്, ഹിജറ നാലാം നൂറ്റാണ്ട് മുതലാണ് ഈ സംഭവം തുടങ്ങിയത് എന്ന് 1981 ഡിസംബർ 18 സുന്നി വോയിസിൽ അവിഭക്ത സമസ്ത എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. പള്ളി ദർശിലോതുന്ന ഫത്വയിൽ മൈന് സയ്യിദ് വക്കി എന്ന ഈജിപ്തുകാരുടെ ഇതിഹാസ്യൻ ധ്യാനത്ത് താലിമിൻ അതിലെന്താ പറഞ്ഞത്? മൂന്ന് തലമുറക്ക് ശേഷം പുതിയതായി ഉണ്ടായതാണ് ഈ മൗലിദ് കൊണ്ടാടുക എന്ന പ്രവൃത്തി അല്ലേ? അപ്പൊ ബിദ്അത്താണ് എന്ന് നിങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ് റസൂലിന്റെ പേര് മധു പറയുന്നത് തെറ്റല്ല, പക്ഷെ റബീഉൽ അവ്വൽ പ്രത്യേകം മധു പറയുന്നു വിചാരിച്ച അനാചാരായി. ഏതുപോലെ നിസ്കാര ശേഷം പ്രത്യേകം സലാത്തുണ്ട് എന്ന് വിചാരിച്ച ബിദ്അത്തായി ആര് പറഞ്ഞു? ശ്രീമാൻ അമ്പലക്കടവ് പറഞ്ഞു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ മീലാദ് വിളംബര ജാഥ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഈ ഷഹാദത്ത് കലിമയാണ് ഏറ്റവും ഉന്നതമായത്, ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ വഴിയിൽ നിന്ന് ബ്ലോക്കൊക്കെ നീക്കലാണ്, വഴിയിലുള്ള ശല്യങ്ങൾ നീക്കലാണ് എന്ന് പറയുന്ന മുസ്ലിം അള്ളാഹുവിന്റെ റസൂല്. ആ റസൂലിന്റെ ജന്മദിനത്തിൽ മുസ്ലിയാക്കന്മാർ എന്താ ചെയ്യുന്നത്? റോഡ് ബ്ലോക്കാക്കാണ്. റോഡ് ബ്ലോക്കാക്കി ചില മൂല്യന്മാരന്ന് ബിസിലൊക്കെ പി പി എന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ട് വലിയ കമാൻഡറാന്ന് തോന്നും. ആ നിങ്ങൾ കണ്ടോളി ഒരു മീലാദ് വിളംബര ജാഥ മലപ്പുറം ജില്ലയിൽ തന്നെ നടന്നതാണ്, റോഡ് ബ്ലോക്കാക്കി. അത് ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലെ ജനസമൂഹത്തെ വിജ്ഞാനത്തിന്റെ കൈപ്പിടിയേറ്റി സത്യത്തിലേക്ക് ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് നയിച്ച വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1479 ജന്മദിനം ആഘോഷിക്കുന്ന ഈ ആദർശത്തിന്റെ കടകാല കൊണ്ട് പരിവർത്തനത്തിന്റെ കുടുംബാക്കി എത്തിയ വിശ്വവിരോധികൾ എത്രയെത്ര മനുഷ്യന്മാരവിടെ വാഹനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ആ മുസ്ലിമാണെങ്കിൽ പറയും മാപ്പിളാരൻ നബി ജനിക്കാൻ കണ്ടൊരു ദിവസം എന്ന് പറഞ്ഞ് ശപിക്കണവും മെഡിക്കൽ കോളേജിൽ പോകുകയാണ്. ഏയ് ഓൻ സുഖമില്ലാതെ ഡോക്ടർ എടുത്ത് പോവുകയായിരിക്കും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കലാൾ അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖയാണ്. തരുമ്പ് ഈമാനുള്ളവനെങ്കിലും ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ആ റസൂലിന്റെ പേര് റോഡ് ബ്ലോക്കാക്കിയിട്ട് അവിടെ കൊണ്ടിട്ട് ദഫ് മുട്ടലും പാടലും. റബീഉൽ അവ്വൽ മാസം ഒരു സ്ഥലത്തേക്കും വിചാരിച്ച സമയത്ത് എത്തൂല. മാപ്പിളാരുള്ള സ്ഥലമാണെങ്കിൽ, ഈ ജാതി ഖുറാഫിയുള്ള സ്ഥലമാണെങ്കിൽ, ഞങ്ങളവിടെ എടുത്തനാട്ടിലൊക്കെ വന്ന സുഖമായിട്ട് പോകാം. 22 മഹലിൽ ഒന്നിച്ച് മുജാഹിദർ ഒറ്റ ഖുറാഫി മരുന്നിനും കൂടി ഇല്ലാത്ത സ്ഥലം. അങ്ങനത്തെ അപൂർവം ചില സ്ഥലത്തല്ലാതെ നിങ്ങൾക്ക് നേർക്ക് നേരെ യാത്ര ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെച്ചോളിയും. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വർഗീയത ഇളക്കിവിടുന്ന തരത്തിലേക്ക് ഈ മീലാദ് ഘോഷയാത്ര അധപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ഘോഷയാത്രകളൊക്കെ നിരോധിക്കണം. ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയും ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ഘോഷയാത്ര അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ ഘോഷയാത്രയും മുസ്ലിമീങ്ങളുടെ മീലാദ് ഘോഷയാത്രയും ഒക്കെ ഘോഷിച്ചോളിയും. അവനാൻ്റെ എല്ലാ ആരാധനാകാലയങ്ങളുടെയും ഉള്ളിൽ വെച്ച് ഘോഷിച്ചോളിയും. നാട്ടുകാരെ നെഞ്ഞത്ത് ഘോഷിക്കണം എന്തിനാ? ഇസ്ലാമിൽ അങ്ങനെ ഒരു ഘോഷിക്കലില്ല. ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ? അനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് റോഡ് ബ്ലോക്കാക്കുന്ന പ്രകടനം പാടില്ലാന്ന് ഹൈക്കോടതി വിധിച്ചിട്ടും പോലീസന്മാർ സൗകര്യം ചെയ്തു കൊടുക്കുക. റോഡ് ബ്ലോക്കാക്കുന്നതിന് നിയമത്തിനെതിരാത്, കോടതിയെ ധിക്കരിക്കലാത്. അപ്പൊ മതത്തിൻ്റെതായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ ആയാലും ശരി, ഞങ്ങൾ കുറ്റിപ്പുറം സമ്മേളനത്തിൽ വെച്ച് പ്രമേയം പാസ്സാക്കിയതാ.
റോഡ് ബ്ലോക്ക് ആക്കുന്ന പ്രകടനങ്ങൾ നിരോധിക്കണം. കുറെ കാലങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഹൈക്കോടതിയെ നിരോധിച്ചു. ഇവിടെ വർഗീയ കലാപങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളിൽ കാണാം പല വർഗീയ കലാപങ്ങൾക്കും മരുന്നിട്ടത് വഴിമരുന്നിട്ടത് ഈ മതഘോഷയാത്രകളാണ്. അതുകൊണ്ട് മതഘോഷയാത്രകൾ നിരോധിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാ മതവിശ്വാസികളും അവനവന്റെ ആരാധനാലയത്തിനകത്ത് ഘോഷിച്ചോട്ടെ, പൊതുസ്ഥലങ്ങളിൽ ഘോഷിച്ചിട്ട് വികാരം വിളക്കി വിടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ബാംഗ്ലൂരിൽ നടന്ന ഒരു മീലാദ് ഘോഷയാത്ര നിങ്ങളൊന്ന് കണ്ടോളി, നമ്മളെ കൗമി എവിടെയാ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മൂല്യമാര് ജനങ്ങളെ അവിടേക്ക് എത്തിച്ചത് കണ്ടാല് വർഗീയത ഉണ്ടാകുമല്ലേ. കത്തിയും ബാളും ഒക്കെ എടുത്തിട്ടല്ലേ തുള്ളുന്നത്, എന്നിട്ടിങ്ങനെ വെട്ടിയിട്ടിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റോട്ടിലാ, നടു റോട്ടിലാ ഈ പ്രകടനം. ഇത് കണ്ട് നിൽക്കുന്ന അന്യ സമുദായക്കാരൻ എന്താ പറയാ, ആരെയാണ് നിങ്ങൾ പ്രകോപിപ്പിക്കുന്നത്? ഈ മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരമാണോ ഇത്? അള്ളാഹുവിന്റെ റസൂലിതാ പഠിപ്പിച്ചത് തന്നെ, റസൂലിന്റെ ജന്മദിനത്തിന്റെ പേരിലാ ഇത് കാണുന്നത്. തീപ്പന്തം കണ്ടില്ലേ, വായിൽ മണ്ണെണ്ണ വെച്ചിട്ട് പൂന്ന് തുപ്പുകയാണ്. ഒരു മുഖത്ത് നിസ്കരിക്കണമെങ്കിൽ എത്ര ഉണ്ടാവുമെന്ന് കണ്ടറിയണം. കാരണം അതൊന്നും ആവശ്യമല്ല, നമസ്കാരവും നോമ്പുമെന്ന് വേണ്ട. ഇസ്ലാമികമായ യാതൊരു ചുറ്റുപാടുമില്ലാതെ മൗലിദ് മാത്രം കഴിച്ചത് കൊണ്ട് എന്താണെന്ന് ഉസിരൻ ചോദ്യക്കാർക്ക് കഅബ് ബിനു സുഹൈറിന്റെ ചരിത്രം ഒരു തിരിച്ചടിയുടെ മറുപടിയാണ് എന്നാണ് അവിഭക്ത സമസ്ത മൗലിദും ആഘോഷം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. കഅബ് ബിനു സുഹൈർ റസൂലിനെ ചീത്ത പറഞ്ഞിറങ്ങിയ ആളാണ്. അയാൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഒരു പാട്ടുപാടി, അയാൾ റസൂലിനെ പ്രശംസിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടോ. അപ്പൊ ഇത്രയും കാലം നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ നടന്ന കഅബ് ബിനു സുഹൈർ മൗലൂദ് കൊണ്ട് രക്ഷപ്പെട്ടില്ലേ? അപ്പൊ നിസ്കാരവും നോമ്പൊന്നും ഇല്ലെങ്കിലും മൗലൂദ് കൊണ്ട് മാത്രം രക്ഷപ്പെടും എന്നാണ് ആ ചരിത്രത്തിലൂടെ സമസ്തക്കാർ മുസ്തഫൽ ഫൈസി പട്ടിക്കാട്ടിൽ നിറക്കിയ പുസ്തകമാണ് നൂറിനുള്ളിൽ പ്രസിദ്ധീകരിച്ചതാ. അതുപോലെ ഒറ്റമാളിയക്കൽ മുത്തുക്കോയത്തങ്ങള് ചിലർ ചോദിക്കുന്നു, നിസ്കാരവും നോമ്പുമില്ലാതെ മൗലൂദ് മാത്രം കഴിച്ചത് കൊണ്ട് എന്താണ് എന്ന്. അയാൾ മറുപടി പറയാണ്, നിസ്കാരവും നോമ്പും വേണ്ടത് തന്നെ, വേണ്ടാന്ന് പറയാനാ പൂതി, പക്ഷെ കൗമിന്റെ ഒക്കെ നടി കിട്ടു വെച്ചിട്ട് വേണ്ടത് തന്നെ. എന്നാലും ഒരാള് നിസ്കരിച്ചില്ല എന്ന് വെച്ച്, നോമ്പെടുത്തില്ല എന്ന് വെച്ച് അയാൾക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു കൂടെന്നുണ്ടോ? അങ്ങനെ പ്രകടിപ്പിച്ചാൽ അയാൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കൗമിനെ സംബന്ധിച്ചിടത്തോളം, ആണ്ടോടാണ്ട് ഒരു റബീഉൽ അവ്വൽ കൊണ്ടാടിയാ എല്ലാം തേഞ്ഞു വന്ന നായ്ക്കരിമ്പിന്റെ കണ്ടെത്തുമേ ഒരു ത്രികോണ കടലാസും ചുറ്റിയിട്ട് ഇങ്ങനെ പി മുഹമ്മദ് സിന്ദാബാ എണ്ണണമെങ്കിൽ എണ്ണീക്കോ, വഹാബി എണ്ണീക്കോ, വിദഅത്തല്ല വിദഅത്തല്ല, സുന്നത്താണ് മൗലൂദ്, മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. ഇതൊക്കെ വരെ മുദ്രാവാക്യങ്ങളാ. മൈസറ നാളിൽ ചെല്ലുമ്പോൾ പല പല നബിയെ കാണുമ്പോൾ നമ്മളെ നബിയെ മറക്കരുതേ, മുഹമ്മദ് നബി. കണ്ട ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഇതൊക്കെ ചെല്ലാ കഴിഞ്ഞ് പിന്നെ നിസ്കാരം നോമ്പൊന്നും വേണ്ട, നിസ്കരിക്കാത്തവന് റസൂലുള്ളാഹിനോടുള്ള പിരിശം പ്രകടിപ്പിച്ചുകൂടാ എന്നുണ്ടോ? അങ്ങനെയെങ്ങാനും പ്രകടിപ്പിച്ചാൽ അവർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റില്ല.
പിന്നെ ആളുകൾ നിൽക്കരിക്കോ? നിൽക്കരിക്കൂല. അതുകൊണ്ടാ പള്ളിയിലൊക്കെ ദർസ് നടക്കണത്. ഇൽമിനോടുള്ള സ്നേഹമല്ല, പറല് കിഫയുള്ള ജമായത്ത്. ആരെങ്കിലും നിക്കരിച്ചില്ലെങ്കിൽ മാലിലുള്ളവർക്ക് മുഴുവൻ കുറ്റം ഉണ്ടാവും. അപ്പൊ മൂല്യർ കുട്ടികൾ ഏതായാലും അവിടെ ഉണ്ടാവുമല്ലോ. ഒരു നിക്കരിച്ചോളും നാട്ടുകാർക്കൊക്കെ വേണ്ടി. ഇതാപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ മൗലിദ് ഉണ്ടാക്കിയത്? ജനങ്ങൾ ദീന് നകന്നപ്പോൾ അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാ മൗലിദ് ഉണ്ടാക്കിയത്. അടുപ്പിച്ച നല്ല അടുപ്പിക്കലാ. എന്താ നിങ്ങൾ മൗലൂദ് മാത്രം കഴിച്ചാൽ മതി, നിക്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നല്ലോണം അടുക്കൂല ജനങ്ങൾ. ഈ രീതിയിൽ മുസ്ലിമീങ്ങളെ അതപ്പതിപ്പിച്ചത് ഈ മുസ്ലിയാക്കന്മാരാണ്. യാതൊരു സംശയമല്ല. എത്രത്തോളം വെച്ചാ അപ്പൊ പറയുന്ന എന്താ നിങ്ങൾ മഹാന്മാരെ ഒപ്പം നടന്നാ മതി. മഹാന്മാരെ സ്നേഹിച്ചാ സ്വർഗത്ത് കടക്കും. അസിയാബുൽ കൗഫിന്റെ നായും കൂടി സ്വർഗത്ത് പോയില്ലേതാ. പൂക്കോട്ടൂരിക്കാരൻ വലിയ നേതാവ്. ഒന്ന് കളിച്ചു കൊടുക്കി. തങ്ങൾക്ക് വലിയ പദവി എന്താ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ നായ സ്വർഗത്തിൽ അത് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇനി നായ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരെ ഒപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ. മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാ. മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോ തങ്ങൾക്ക് വലിയ പദവി എന്താ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കബ്ര നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ നായ സ്വർഗത്തിൽ അത് മഹാന്മാർ പറഞ്ഞു. അപ്പോ മാതൃക പേതാ? അസിയാബുൽ കൗഫിന്റെ നായ്. നായ് സ്വർഗത്ത് പോയി മഹാന്മാര് പറഞ്ഞിരിക്കുന്നു. ഏത് മഹാനാടാ പറഞ്ഞ്? സ്വർഗം തന്നാ നായിനും പോത്തിനും പട്ടിക്കും പൂച്ചക്കുള്ളതാ തന്നെ. അതെങ്കിലും മനസ്സിലാക്കി വെച്ചൂടെ. സ്വർഗവും നരകവും ജിന്നിനും ഇൻസിനും വേണ്ടിയാ പഠിച്ചതെന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾ മദ്രസയിലും കൂടിയാ പഠിപ്പിക്കേണ്ടത്. നായിനും പൂച്ചക്കും പട്ടിക്കും പോത്തിനും വേണ്ടിയല്ല സ്വർഗവും നരകവും ഉണ്ടാക്കിയത്, മനുഷ്യനും ജിന്നിനും വേണ്ടിയാണ്. അതും പോലും അറിയാത്ത അസിയാബുൽ കൗഫിന്റെ നായ സ്വർഗത്ത് പോയി. നായ പറഞ്ഞു എത്ര ഇനി ഒഴിപ്പില്ല ഒഴിയ. അതാരാ കേട്ടത്? ഇപ്പം കേട്ടിണ്ടാവും. മഹാന്മാരോട് ചാരി നിന്നു, ചാരി നിന്നുകൊണ്ട് ആ സ്വർഗത്തിൽ പോയത്. നോക്കണം നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരെ ബയലാപ്പത്. ആ സിയാബുൽ കൗഫിന്റെ നായ സ്വർഗത്തിലാന്ന് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ മഹാൻ അന്ന് പറയണങ്ങൾ ജനങ്ങളോട് വന്നിട്ട്? അസിയാബുൽ കൗഫിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ട്, ഹദീസിന് പറഞ്ഞിട്ട്. അസിയാബുൽ കൗഫിന്റെ സംഭവം എന്ന് പറഞ്ഞ ഖുർആൻ അവതരിക്കണീന്റെ എത്രയോ മുമ്പ് നടന്ന സംഭവം. അത് അള്ളാഹു പറയണം, അല്ലെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറയണം. അസിയാബുൽ കൗഫിന്റെ നായ സ്വർഗത്തിലാണ് പറഞ്ഞണോ? ഔലിയാക്കന്മാരെ സ്നേഹിച്ച ആ സ്വർഗത്ത് പോകുന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ മദ്ഹബ് കൽബി മദ്ഹബായി പോ, പുതിയ മദ്ഹബ് കൽബി മദ്ഹബ് നോക്കണം. അസിയാബുൽ കൗഫിന്റെ നായ സ്വർഗത്തിലാണ്. ഈ ജാതി പൊട്ടപ്പോയത്തങ്ങൾ വലിയ വലിയ ആളുകൾ വിളമ്പുന്നത് കേട്ടിട്ട് അതിന് സലാത്തും ചൊല്ലിച്ച ഒരു കൂട്ടർ ഇങ്ങനെ നടക്കുക. ഇനി മാത്രമല്ല, മുജാഹിദീങ്ങളെ കുറിച്ചുള്ള വലിയ ആക്ഷേപം, മുജാഹിദീങ്ങൾ കറാമത്തിനെ നിഷേധിക്കുന്നു. എന്താ കറാമത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം, ആദരവ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വാലിഹികളെ ജീവിതത്തിൽ ചിലപ്പോ ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാം. ആ അസാധാരണ സംഭവങ്ങൾ അള്ളാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ അതിന് കറാമത്ത് എന്ന് പറയാം. ഞങ്ങളതിനെ നിഷേധിച്ചിട്ടില്ല. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ, അദ്ദേഹം എഴുതി അള്ളാഹിന്റെ ഔലിയാക്കുന്ന പുസ്തകം എടുത്തു നോക്കി. കറാമത്തിനെ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അസിയാബുൽ കൗഫിന്റെ സംഭവം കറാമത്തിന് തെളിവാണ്. അസിയാബുൽ കൗഫിനെ പറ്റി പറഞ്ഞതാൽ ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം, അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളായിരുന്നു അവർ. മറിയം ബീവിയുടെ ജീവിതത്തിൽ ഉണ്ടായത്, മറിയം ബീവിയുടെ റൂമിൽ വന്ന് സക്കരിയ നബി നോക്കുമ്പോ കാണാ അവിടെ പഴവർഗ്ഗങ്ങൾ. ആ ടൈമിൽ കാണാൻ സാധ്യതയില്ലാത്ത പഴവർഗ്ഗങ്ങൾ. എവിടുന്നാ മറിയം ഏത് കിട്ടിയത്? ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണ്, കണ്ടോ. അപ്പൊ അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു ഭക്ഷണം നൽകുന്നു, രിസ്ക് നൽകുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ മറിയം ബീവിയുടെ സംഭവം, അസിയാബുൽ കൗഫിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് കറാമത്തുണ്ടെന്നും കറാമത്ത് ഇസ്ലാം അംഗീകരിച്ചതാണെന്നും പറഞ്ഞ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ കറാമത്തിന് നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭാഗം നമ്മളെ കാസിമി തന്നെ ഈ കള്ളാരോപണം നടത്തുന്നു കേട്ടു. കറാമത്തിനെ നിഷേധിച്ചു കേരളത്തിൽ പലരും, അതവന്റെ നാശത്തിന് കാരണമാ. ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കണമെന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തമാശ വിശദീകരിക്കണില്ല. ഇബ്നു തൈമിയയുടെ അൽ മുഅജ്ജത്ത് വൽ കറാമ എന്ന ഗ്രന്ഥമാണിത്. അൽ ഫുർഖാൻ ബൈന ഔലിയാ ഇർ റഹ്മാനി വ ഔലിയാ ഇശൈത്താൻ എന്ന ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമാണിത്.
തമാശ പറയല്ല, ഗൾഫിലൊക്കെ ഹറമിന്റെ പരിസരത്തൊക്കെ 10 റിയാൽ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അമ്പിയാക്കന്മാരുടെ മുഅ്ജത്ത് പോലെ ഔലിയാക്കന്മാർക്ക് യഥേട്ടം കറാമത്ത് ലഭിക്കുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് കറാമത്ത് ലഭിക്കും. ഇതല്ലേ സ്വഹാബത്തിന്റെ വീക്ഷണം? ഇതൊർപ്പല്ലേ? അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഹുദൈബിയയിലേക്ക് എങ്ങനെ ആവശ്യത്തിന് മുഅ്ജത്ത് ലഭിക്കുകയില്ലെങ്കിൽ എന്തിനെ അവർ ഹബീബ നബിയുടെ അരികിലേക്ക് പോയി? മനസ്സിലാവുണ്ടോ? എന്നൊക്കെ പറഞ്ഞത് വെള്ളല്ലാതെയായി പട പോയി നബിയുടെ അരികിലേക്ക്. നബിയെ വെള്ളല്ലാ, ഒരാൾക്ക് ഹബീബ നബിക്ക് വേണ്ട നേരത്തെ മുഅ്ജത്ത് ലഭിക്കുമെന്ന വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാ അവര് പോവുക? അപ്പൊ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പാത്രം ഉണ്ടോ? പാത്രം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊണ്ടുവാ. പാത്രം കൊണ്ടുവന്നു. വമദ്ദയദഹു ഇലൽ ഇനാഇ. പാത്രം സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. റഹ്മത്തുള്ള പറയല്ല, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ അങ്ങോട്ട് നീട്ടി. ഫാറൽ മാഉ മിൻ ബൈനി അസ്വാബിഹി വഅഫ്ളുൽ മിയാഹി മാഉൻ ഖദ് നബ മിം ബൈനി ഇസ്ബാഇൻ നബീൽ മുത്തബ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ല വെള്ളം വന്നു മുസ്തഫ നബിയുടെ കയ്യിലൂടെ. കണ്ടോ, ഞങ്ങള് കറാമത്തിനെ നിഷേധിച്ചു, മുഅ്ജത്തിനെ നിഷേധിച്ചു. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ വഹാബി നേതാവെന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ 10 റിയാലിന്റെ ബുക്കാ മൂപ്പർ ഒക്കി കാണിക്കണം, ഇതിലുണ്ട് കറാമത്ത്. അപ്പ ഞങ്ങൾക്ക് ഉറപ്പായില്ലേ? ഞങ്ങൾക്ക് ഉറപ്പായില്ലേ? ലോകാടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പുകഴ്ത്തി പറയുന്ന ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ ബൈനൽ ഔലിയായി റഹ്മാനി ഔലിയായി ശൈത്താൻ എന്ന പുസ്തകത്തിൽ കറാമത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ ബിഹസ്ബി ഹാജത്തിർ റജുൽ എന്നൊരു വാക്കുണ്ട്, എവിടെ അതിന്റെ അപ്പുറപ്പുറമൊന്നും വായിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചും കറാമത്ത് പ്രത്യക്ഷപ്പെട്ടേക്കാം. ആവശ്യമുള്ളപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്നില്ല. ഞങ്ങളെതിര് മാജിക് കാണിക്കാൻ പോലെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാ തർക്കം. കറാമത്തുണ്ട്, മുഅ്ജത്തുണ്ട്. പക്ഷേ അമ്പിയാക്കൾക്ക് മുഅ്ജത്തും ഔലിയാക്കൾക്ക് കറാമത്തും അവരെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ള രൂപത്തിൽ കാണിക്കാൻ കഴിഞ്ഞോളന്നില്ല. ചിലപ്പോൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചും പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. അതാണ് സംഭവം. അത് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. പിന്നെ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിലേ. ആവശ്യമുള്ളപ്പോഴൊക്കെ വെള്ളം കിട്ടുന്ന സഹാബത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെല്ലൂ. എന്നാ പിന്നെ എന്തിനാ മുസ്ലിയരെ അള്ളാഹിന്റെ റസൂൽ യാത്രയിലൊക്കെ ഇങ്ങനെ തോൽപാത്രത്തിൽ വെള്ളം ഒട്ടകത്തിന്റെ പുറത്ത് ടൺ കണക്കിന് ചുമന്നുണ്ടോ? ഇത് വേണ്ട സമയത്ത് കൊണ്ടിടാ പാത്രം ആ പിടിച്ചോ എന്ന് പറയണ്ടേ? വെള്ളം ചുമന്നുകൊണ്ട് പോകല്ലേ വേണ്ട. തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത് എപ്പളാ? തയമ്മം ചെയ്യാൻ ആയത്തിറങ്ങിയത് ഇതുപോലെ യാത്രയില്ല. അവര് വന്നിട്ട് പറഞ്ഞു, അവർ നിൽക്കുന്ന സ്ഥലത്തും വെള്ളമല്ല, അവരെ കയ്യിലുള്ള വെള്ളം തീർന്നു പോകുകയും ചെയ്തു. വണ്ടിയടാ പാത്രം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ തയമ്മം ചെയ്തോളീ എന്ന് പറഞ്ഞു. തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത് അപ്പളാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും വെള്ളം നിർഗലിക്കാനുള്ളൊരു സിദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ചില സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചില യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം അധികരിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഭക്ഷണം അധികരിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹുവിന്റെ റസൂലുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കാട്ടുകഴങ്ങുകൾ തിന്നിട്ട് അവർ യുദ്ധം ചെയ്തിട്ടില്ലേ? ഞങ്ങൾ കാഷ്ടിക്കുന്നത് ആട് കാഷ്ടിക്കുന്ന പോലെ ആയിരുന്നു എന്നാ റസൂല് പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വിശന്ന് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും സമയത്ത് ഭക്ഷണം വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഭക്ഷണം വർദ്ധിപ്പിച്ചു. ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള സിദ്ധിയൊന്നും റസൂലുണ്ടാക്കില്ല. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അമ്പിയാക്കളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന മുഅ്ജത്ത് പ്രത്യക്ഷപ്പെടും. ആ മുഅ്ജത്ത് ചിലപ്പോൾ അമ്പിയാക്കളെ ഇഷ്ടമുള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ള മുഅ്ജത്ത് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ സൂറത്ത് ഇസ്രായിൽ ആയത്ത് മുഹമ്മദ് നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് സ്വർണം കൊണ്ടുള്ളൊരു വീടുണ്ടാകണം, നിങ്ങൾ ഇവിടെ നിന്നൊരു ഒരു ഉറവ ഒഴുക്കി കാണിച്ചു തരണം, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടമുണ്ടാകണം, ആ തോട്ടത്തിനിടയിലൂടെ നദി ഒഴുക്കി കാണിച്ചു തരണം, ആകാശത്തെ കഷ്ടങ്ങളായി വീഴ്ത്തി തരണം, അല്ലെങ്കിൽ ആകാശത്ത് കയറിപ്പോയി ഞങ്ങൾക്കൊരു കിതാബ് വായിക്കാൻ വേണ്ടി കൊണ്ടുവരണം, അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കളെയും മുഖാമുഖം കാണിക്കണം. ഇതൊക്കെ ആവശ്യപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മലക്കളെ മുഖാമുഖം കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ മാതിരിയാണെങ്കിൽ എന്ത് വേണം?
ആയ് വീട് വരട്ടെ, അപ്പൊ സ്വർണ്ണ വീട്. ആയ് നദി വരട്ടെ, അപ്പൊ നദി. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തോ. ഇഷ്ടമുള്ളപ്പോഴൊക്കെ ബിഹാസ് ബിഹാസത്തിൽ റജുലല്ലേ, എടുത്തു നോക്ക് ഖുർആനല്ലേ. എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, ഞാൻ നിങ്ങളെ പോലുള്ള ഞാൻ ഒരു റസൂലായ മനുഷ്യൻ മാത്രമല്ലേ. നിങ്ങൾ ചോദിച്ചതൊക്കെ ചോദിക്കുമ്പോ തരാൻ, ഞാൻ അല്ലാഹു എന്നല്ലോ, ഞാൻ മനുഷ്യനായ റസൂലല്ലേ എന്നല്ല, റസൂലായ മനുഷ്യനല്ലേ. ഞാൻ മനുഷ്യനാണ് ഒന്നാമത്, പിന്നെ റസൂലുമാണ്. കണ്ടോ, ഈ പറഞ്ഞതൊക്കെ കാണിച്ചു കൊടുത്ത അവരൊക്കെ വിശ്വസിക്കൂലേ. വേണ്ടതൊക്കെ വേണ്ട, അസ്മി ആദ്യത്തെ റജൽ സാധിക്കോ? അപ്പൊ ചില സന്ദർഭത്തിൽ മുഇജിസത്തും കറാമത്തും ഒക്കെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഇഷ്ടപ്രകാരം അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തി എന്ന് വരാം. ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ളത് കാണിക്കാൻ പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടില്ല. വെള്ളം നിർഗളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വെള്ളം നിർഗളിക്കാനുള്ള കഴിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യാത്രയിൽ വെള്ളം ചുമന്നു കൊണ്ടുപോയിരുന്നത്. ഭക്ഷണം ചിലപ്പോൾ അധികരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ പല സമയത്തും റസൂലും സഹാബത്തും പട്ടിണി കിടന്നിട്ടുമുണ്ട്. അത് അങ്ങനെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മനസ്സിലാക്കിയത്. അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം ഇന്ന് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കില്ല. പിന്നെ മൂപ്പര വലിയ പരാതി, സൗദി ഗവൺമെന്റ് ഖബറുകൾ തട്ടി നിരത്തിയതാ. ഖബറുകൾ തട്ടി നിരത്തിയത് മൂപ്പർക്ക് വല്ലാത്ത വിഷമുണ്ട്. അതുകൊണ്ട് സൗദിയുടെ നാശം തുടങ്ങിയതാ. സൗദി ഇന്ന് കുതിച്ചു കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്ക. ആലിസ്മൂത് ഏറ്റെടുത്തതിന് ശേഷം ഭൗതികമായി ഒട്ടനവധി പുരോഗതി സൗദി അറേബ്യക്ക് ഉണ്ടായിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിന് ശേഷമാണ് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് ജോലിക്കെത്തിയത്. മനസ്സിലായില്ലേ? ഇന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മുന്തിയ സ്ഥാനമാണ് സൗദി അറേബ്യക്കുള്ളത്. പക്ഷെ ഇയാൾ പറയാണ് ആധാറുൽ ഖുദമാവ്, പഴയ ആളുകളുടെ അവശിഷ്ടങ്ങളെ തട്ടി നിരപ്പാക്കി ഖബർ പൊളിച്ചത് വലിയ അപരാധമായിട്ട് മുപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി കളത് കട്ടോളി വരെ മുട്ടാളന്മാരായിട്ട് പ്രവർത്തനം നടത്തി പശ്ചാത്തലരുടെ കഴിവോടുകൂടി ആസാറുൽ ഖുദമാ മുഴുവനും തട്ടി തകർത്തു. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയയിലെ നൂറുകണക്കായ കുബ്ബകളുള്ള കബറുകൾ പാശ്ചാത്യരെ സഹായത്തോടുകൂടെ തട്ടി തകർത്തു. നാശിപ്പിച്ചു, നാശിപ്പിച്ചു. കെടുതി അനുഭവിക്കാൻ അസാറുൽ ഖുദമാ ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വാലിഹീങ്ങളുടെ ഖബറിനെ സൂക്ഷിക്കണം, അവിടെ എപ്പോഴും മുജാബറത്തുൽ മലായിക ഫതാവയിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇബ്നു തൈമിയയുടെ ഫതാവയിലുണ്ട്. ഇബ്നു തൈമിയ പറയുന്നുണ്ട്, ഷൈഖുൽ ഇസ്ലാം എന്ന് ഇവിടെ ചില ആളുകൾ രാഖിരാമാനം വിളിച്ച് പറയുന്ന ഇബ്നു തൈമിയ പറയുന്നുണ്ട്, മഹാന്മാരെ മക്ബറ ശ്രദ്ധിക്കണം, അവിടെ മുജാബറത്തുൽ മലായിക മൽക്കുണ്ടോ. ആ മക്ബറകൾ തട്ടി തകർത്തു, ജന്നത്തുൽ ബഖിയയിലെ മക്ബറ തട്ടി തകർത്തു, നൂറുകണക്കായ മഹാന്മാരായ ഫാത്തിമ ബീവിയുടെ മക്ബറ തട്ടി തകർത്തു, ആയിഷ ബീവിയുടെ മക്ബറ തട്ടി തകർത്തു, മഹാനായ അബൂ സയ്യിദിന്റെ മക്ബറ തട്ടി തകർത്തു, മഹാനായ അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ സയ്യിദിന്റെ മക്ബറ തട്ടി തകർത്തു, മാലിക് ബിൻ അനസിന്റെ മക്ബറ തട്ടി തകർത്തു, നൂറുകണക്കായ സ്വാലിഹീങ്ങളുടെ മക്ബറ പാശ്ചാത്യ സമ്മതത്തോടുകൂടെ തട്ടി തകർത്തു. ഖുദമായിനോട് മുൻഗാമികളോടുള്ള ബന്ധത്തെ എടുത്തു കളഞ്ഞു, അതോടുകൂടെ സാംസ്കാരികമായ എല്ലാ ബന്ധങ്ങളും വിട്ടുപോയി. ഈമാനിന്റെ ബന്ധം ഈമാൻ തലന്റെ ഉള്ളിലുണ്ടെങ്കിൽ ചിന്തിച്ചോ. ഈമാനിന്റെ ബന്ധം എന്ന് പറയുന്നത് അപ്പോ ഖബറുകൾ തട്ടിത്തരപ്പാക്കുന്നത് ആസാറു ഖുദമായിനെ തട്ടി നിരപ്പാക്കലാണ്. ഖബർ തട്ടി നിരപ്പാക്കിയിട്ടില്ല, ജാറങ്ങളാണ് തട്ടി നിരപ്പാക്കിയത്. ജാറം തട്ടി നിരപ്പാക്കുന്നത് ആസാറുൽ ഖുദമാഇനെ തട്ടി നിരപ്പാക്കലാണെങ്കിൽ അതാദ്യം പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂല ഭരണം കിട്ടിയ അന്ന് അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചിട്ടെന്താ പറഞ്ഞത്? അല്ലാത്തത് അത്തിംസാലില്ലാ തമസ്ത വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരൊറ്റ ബിംബവും നീ തകർക്കാതെ വിടണ്ട, ഒങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നീ തകർക്കാതെ വിടണ്ട, എല്ലാവരും മുസ്ലിമായി, ഇനി ശിർക്കിന്റെ ഒരു ചിഹ്നവും ഈ നാട്ടിൽ പാടില്ല. കണ്ടോ, ബിംബാരാധകരൊക്കെ മുസ്ലിമായി, ജാറപൂജകരൊക്കെ മുസ്ലിമായി, അതുകൊണ്ട് ഇനി ആ ചിഹ്നങ്ങൾ ഇവിടെ അവശേഷിക്കാൻ പാടില്ല. അഹ്ലു ബൈത്തിന്റെ അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ കറാമത്തുള്ള അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ഖബറും ഒരു ഖബറും തട്ടി നിരപ്പാക്കാതെ അവിടെ നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ ഖുബ്ബയുണ്ടായപ്പോ
അത് തട്ടി നിരപ്പാക്കാൻ ഫത്വ കൊടുത്തത് ആരാ? മുജാഹിദീങ്ങളാണോ? വഹാബികളാണോ? അല്ല, ഷാഫി മതബിലെ പണ്ഡിതന്മാർ. റഹ്മത്തുള്ളാക്ക് നിഷേധിക്കാൻ കഴിയോ? വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ഷാഫിഇയ്യതി ബിഹദ്മി ഖുബ്ബത്തി ഇമാമിന ഷാഫിഇ. നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന് മീതെയുള്ള ഖുബ്ബ പൊളിച്ചു കളയുവാൻ, തകർത്തു കളയുവാൻ ഫത്വ കൊടുത്തു ഷാഫി മദ്ഹബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ. വലൗ സുരിഫ അലൈ വയൻ സുരിഫ അലൈഹ ഉറൂഫു മിന ദനാനീർ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചുണ്ടാക്കിയ കുബ്ബയായിരുന്നു അത്. എന്താ കാര്യം? കബറുകൾ കെട്ടിപ്പടുക്കാൻ പാടില്ല. പള്ളി ദർശനം ഫത്വയിൽ മൊയ്തീൻ പോലും പറഞ്ഞിട്ടുണ്ട്, കബർ കിളച്ചു മറിക്കപ്പെടുമെന്നോ വന്യജീവികൾ മാന്തുമെന്നോ വെള്ളപ്പൊക്കം മൂലമോ മറ്റോ കബറിന് നാശം സംഭവിക്കുമെന്നോ കണ്ടാൽ ആ കബറിന് ചുറ്റും അല്പം പടുക്കുന്നതിന് വിരോധമില്ല. കണ്ടോ, ഒരു ഫോറസ്റ്റിനടുത്ത്, അല്ലെങ്കിൽ ഒരു കടൽ തീരത്തിനടുത്ത്, അല്ലെങ്കിൽ ഒരു പുഴവക്കത്ത്, അത്തരം സന്ദർഭത്തിൽ കളച്ചു മറിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കൃഷിസ്ഥലത്തിനടുത്ത് അങ്ങനത്തെ ഒറ്റപ്പെട്ട കബറാണെങ്കിൽ അവിടെ ആ മണ്ണ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കബറുണ്ട് എന്ന് തിരിയണ്ടായിപ്പോവും. അതുകൊണ്ട് അവിടെ കബറുണ്ട് എന്നറിയാൻ ഒരു വരി കല്ലിങ്ങനെ വെക്കാം. അത്തരം യാതൊരു ഭയവുമില്ലെങ്കിൽ പൊതുസ്ഥലത്ത് കബറ് കെട്ടിപ്പടുക്കുന്നത് ഹറാമാകുന്നു. പത്തൽ മൈന ഞാൻ പറയുന്നത് റഹ്മത്തുള്ളാക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് മാത്രല്ല, അങ്ങനെ ആരെങ്കിലും കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കൽ ഫർളാകുന്നു. ആരാ പറഞ്ഞത്? വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അമറു മിൻ മസ്ജിദിൽ ഇറാർ. ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ സ്ഥലങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അത് ഭരണം മാറട്ടെ, കമ്മിറ്റി മാറട്ടെ എന്നല്ല, വിവരം കിട്ടിയ ഉടനെ തന്നെ പോയിട്ട് ബുൾഡോസർ നേരത്തണം എന്നാ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന ഹോജാ, നിങ്ങളെ ഫത്വൽ മൊയ്തീൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ്, ഈ അടുത്ത കാലം വരെ ജീവിച്ച മക്കത്തങ്ങളെ മുഫ്തിയാ പറഞ്ഞത്. ധൃതി കാണിക്കണം, കാരണം അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരത്തിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദുൽ നിറാറിനേക്കാൾ മുസ്ലിം സമുദായത്തിന് അപകടമാണ്. മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാ മസ്ജിദുൽ നിറാറ്, അത് കരിച്ച് പൊളിച്ച് കരിച്ചു കളയാ ചെയ്തത്. അതുപോലെയാണ് ജാറം, അതിനേക്കാൾ ഉപദ്രവകരമാണെന്നാ പറഞ്ഞത്. മുസ്ലിയാക്കന്മാര് പറയും ആ പറഞ്ഞതെല്ലാം സാധാരണക്കാരന്റെ ഖബറുകളെ കുറിച്ചാണ്, മഹാന്മാരുടെ ഖബറുകൾക്ക് അത് ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ ഇമാം ഷാഫി മഹാനല്ലേ? അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതുള്ള കുമ്പ പൊളിച്ചു നീക്കാൻ കൽപ്പന കൊടുത്തത് ഷാഫി മതബിലെ പണ്ഡിതന്മാരാണെന്ന് ഞങ്ങൾ എഴുതി വെച്ചതല്ല, ഇബ്നു ഹജർ ഹൈതമിയ എഴുതി വെച്ചിട്ടുള്ളത്. സവാജിർ നോക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ ഫതാവിൽ കുബ്ര നോക്കിയിട്ടില്ലേ? ഇബ്നു ഹജർ ഹൈതമിയോട് ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹാന്റെ ഖബറുണ്ട്, ആ ഖബറിന്റെ മീതൊരു കുബ്ബയോ മദ്രസയോ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി, ഞങ്ങൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചു. ചിലർ പറഞ്ഞു പാടില്ല, ചിലർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളാകെ വിഷമത്തിലാണ്. അവിടുന്ന് ഒരു തീർപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? അൽ മൻഖൂലുൽ മുഅത്തമദു കമാ ജസ്മ ബിഹി നവ്യു ഫീ ശർഇൽ മുഹദ്ദബ് ഹുർമത്തൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല. പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണെന്ന് ഇമാം നവവി തങ്ങള് ശർഇ മുഹദ്ദബിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായം. വയിൻ ബുനിയ ഫിഹാ ഹുദിമ, അങ്ങനെ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടതാണ്. ഇനി പറയുന്ന വാചകം റഹ്മത്തുള്ളയും അമ്പലക്കടവും പൂക്കോട്ടൂരും ഒക്കെ എഴുതി വെച്ചോളി. എന്താ പറഞ്ഞത്? വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമായി വസ്സാലിഹീന വഗൈരിഹിം, കെട്ടിപ്പടുക്കാൻ പാടില്ല, കെട്ടിപ്പടുത്താൽ പൊളിച്ചു നീക്കണമെന്ന കാര്യത്തിൽ ആലിമിന്റെ ഖബറ്, സാലിഹിന്റെ ഖബറ്, സാധാരണക്കാരന്റെ ഖബറ്, തങ്ങളെ ഖബറ് എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞ യാലിമിന്റെ ഖബറിന്റെ മീത് ഒന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന് തന്ന ഫത്വയാണ് ശരി. അത് മുറുകെ പിടിച്ചോ അവലംബിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫതാവൽ കുബ്രയിൽ അതാ ഇന്നും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മഞ്ചേരി പോയി വാങ്ങാൻ കിട്ടുന്ന സാധനാത്, നെല്ലിക്കുത്ത് മുക്കിച്ചാൾ കിട്ടുന്ന സാധനമാണ്, റഹ്മത്തുള്ള കാണാത്തതല്ല. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇബ്നു തൈമിയന്റെ ഫതാവ നോക്കണ്ട, ഇബ്നു ഹജർ അൽ ഹൈതമിന്റെ ഫതാവ നോക്കിക്കോ, അതല്ലേ നിങ്ങൾ ആള്? വേണ്ട, ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്നതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ചോദിക്കണം നിങ്ങൾ റഹ്മത്തുള്ളയോട്, മഖ്ബറയിൽ ഇടുക്കം വരുന്ന്, ഇപ്പൊ എന്റെ ഉപ്പാന്റെ ഖബറ് ഞാനിങ്ങനെ നന്നായിട്ട് കെട്ടിപ്പടുത്ത് സിമന്റിട്ട് വെച്ചു, എന്റെ മക്കളോട് ഞാൻ പറയുതാ ഇതിന്റെ ഉപ്പാന്റെ കരമുള്ള വല്യപ്പങ്ങളെ വല്യപ്പാന്റെ ഖബറാണ്, അതുകൊണ്ടത് പൊളിക്കാനയക്കരുത്. അവരവരെ മക്കളോട് പറയും നമ്മളെ വല്യപ്പാന്റെ ഉപ്പാന്റെ ഖബറാണ്, പൊളിക്കാൻ പാടില്ല. അങ്ങനെ തലമുറ തലമുറയായിട്ട് അത് അവിടെ നിലനിൽക്കും. കുറെ കാലം കഴിയുമ്പോൾ മക്ബറയിൽ ഇടുക്കം വരും, മറ്റുള്ളവർക്ക് മറവ് ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ 10-50 കൊല്ലം കഴിഞ്ഞ് അതൊക്കെ പൊളിച്ചിട്ട് ഇതൊക്കെ മാന്തിയിട്ട് അവിടെ വേറെ ആളെ മറവ് ചെയ്യേണ്ടി വരും. കെട്ടിപ്പടുത്താ പിന്നെ ഇത് പൊളിക്കാൻ കഴിയൂല, ഓന്റെ വാലുമ പൊട്ടി ഏതെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ബി. അത് ആസാറുൽ ഖുദമായല്ലടോ, എന്നിട്ട് ആസാറുൽ ഖുദമായതിനെ തകർത്തൂത്രേ. അതിന് പാശ്ചാത്യരെ സഹായം തേടി, പാശ്ചാത്യരെ സഹായമൊന്നും വേണ്ട. മുഹമ്മദ് നബി ആരെ സഹായം തേടിയത്? 25 കൊല്ലം റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ട് അലി ഇബ്നു അബീ താലിബ് ഭരണമേറ്റെടുത്തു. അവിടെയുള്ള ജാറാരതാ നസാറാക്കളെ ജാറ തന്നെ. അലി ഇബ്നു അബീ താലിബ് അബുൽ ഹയ്യാജിനെ വിളിച്ചിട്ട് പറയാണ്, 25 കൊല്ലം മുമ്പ് അള്ളാഹിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിന് ഞാനിപ്പോൾ നിന്നെ ഏൽപ്പിക്കാണ്. എന്താണത്? ഒരൊറ്റ ബിംബവും തകർക്കാതെ വിടരുത്, ഒരൊറ്റ ഖബറും പൊങ്ങി നിൽക്കുന്ന ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. ആസാറുൽ ഖുദമാവിനെ തകർക്കല്ലേ? ആസാറുൽ ഖുദമാ എന്താ ആസാറുൽ ഖുദമാവ്? മഹാന്മാരെ അവശിഷ്ടങ്ങൾ, മഹാന്മാരെ ജാരം കെട്ടിപ്പൊക്കലാണ് അവരെ ബഹുമാനിക്കൽ, അവരുമായുള്ള ബന്ധം നിലനിർത്തൽ ജാരം കെട്ടിപ്പൊക്കലാണ്. എന്ന് എവിടുന്ന് കിട്ടി റഹ്മത്തുള്ളാക്ക്? അല്ലാന്റെ റസൂല് പഠിപ്പിച്ചോ? റസൂലുള്ളാന്റെ കബർ കെട്ടിപ്പൊക്കിയിട്ടാണോ മുസ്ലിം സമുദായം അദ്ദേഹവുമായുള്ള ബന്ധം നിലനിർത്തുന്നത്? ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലേ, മക്കയിലും മദീനയിലും മാറി മാറി ജീവിച്ച അദ്ദേഹം പറയുന്നു, മുഹാജിറുകളും അൻസാറുകളിലും പെട്ട ഒരൊറ്റ സഹാബിയുടെ കബറും തേപ്പ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് സിമന്റിന് പകരം ഇന്ന് കുമ്മായ തേപ്പ് നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല മക്കയിൽ കെട്ടിപ്പടുത്ത കബറുകൾ പൊളിച്ചു നീക്കാൻ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്നത്, ഞാൻ ഭരണാധികാരികൾ പൊളിച്ചു നീക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നത്തെ പണ്ഡിതന്മാർ അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആസാറുൽ ഖുദമാവിനെ തകർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ എതിർത്തോ? റഹ്മത്തുള്ള പറയണം, ഈ കൗമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി, ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മുജാഹിദീങ്ങൾ എതിർത്തില്ലെങ്കിൽ നാവ് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ തെളിവ് കൊണ്ട് മാറ്റിരക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ പറയും, നീ പറഞ്ഞൊക്കെ നിഷേധിക്കോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, കബറുകൾ തട്ടി നിരപ്പാക്കണമെന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഷാഫി മദ്ഹബിലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ മഹാന്റെ കബറെന്നോ അല്ലാത്തവന്റെ കബറെന്നോ അല്ല, ജാറം കെട്ടിപ്പടുത്തിട്ടാണ് മുൻഗാമികളോടുള്ള ബന്ധം നിലനിർത്തേണ്ടതെന്ന് ഷിയാക്കളുടെ വാദമാണ്, അഹ്ലു സുന്നത്തിന്റെ വാദമല്ല. നിങ്ങളിപ്പോൾ കേരള സുന്നികളല്ല, കേരള ഷിയാക്കളാണ്. ഷിയായിസത്തിന്റെ കേരള പതിപ്പാണ് അത്. ചേളാരി സമസ്തയാലും ശരി, കാരന്തൂർ സമസ്തയാലും ശരി, ആന സമസ്തയാലും ശരി, യാതൊരു വ്യത്യാസമല്ല. ഇനി സുഹൃത്തുക്കളെ, ഇതിനൊക്കെ എതിർത്ത മൂപ്പർ എന്താ ചെയ്തതെന്നറിയോ? മൂപ്പർ ഇതിനൊക്കെ എതിർക്കും, കാറ്റിന്റെ കറാമത്താണ് മറ്റേ കറാമത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ കയ്യിലെടുക്കാനൊക്കെ പ്രസംഗിക്കും. മൂപ്പർ എന്നിട്ട് പിന്നെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം വിൽക്കുകയാണ്. എന്തിന്? അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മൂപ്പർ ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആൻ സ്റ്റഡി ചെയ്യുന്നതിന്റെ ഹുക്കം എന്താടോ? അവിഭക്ത സമസ്ത ഇറക്കിയ തഹദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തിൽ ഖുർആൻ, ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന, താക്കി നൽകുന്ന പുസ്തകം. ഖുർആൻ പരിഭാഷ കൊടിയ ഹറാമാണെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എതിർക്കാൻ കഴിയോ? ഞങ്ങളെ കയ്യിലുണ്ടാ ബുക്ക്, നിങ്ങളെ മ്യൂസിയത്തിലും കൂടി ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങളത് വിടൂല. ഖുർആൻ പരിഭാഷ ഹറാമെന്നാണ് ഹുക്കുമ്. 50 കൊല്ലം അല്ലെങ്കിൽ 75 കൊല്ലം മുമ്പ് ഹറാമായത് ഇപ്പൊ ഹലാലാവോ? ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഡയറക്ടറാണ്. ഹറാമായ കാര്യം മൂപ്പര് പരിഭാഷ ഇറക്കിപ്പോ. സുന്നികൾക്ക് ഇവിടെ 6 പരിഭാഷ ഉണ്ട്. ടി കെ അബ്ദുള്ള മൗലി മാട്ടൂലിന്റെ പരിഭാഷ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനായിരുന്ന ആളയാള്. അത് കഴിഞ്ഞിട്ട് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മുത്തുണ്ണി മൗലവി എന്ന കൂറ്റനാട്, കെ വി മുഹമ്മദ് മുസിയാർ ചമ്മാട്ടെന്നിറക്കിയ 5 വാള്യം പരിഭാഷയും വ്യാഖ്യാനവും. അത് കഴിഞ്ഞ് കോഴിക്കോട്ടെ വലിയ കാൽ ഇമ്പിച്ച് കോയത്തങ്ങൾ ഇറക്കി, പേ വി എം പന്താവൂർ ഇറക്കി ബയാനുൽ ഖുർആൻ, മുസ്തഫൽ ഫൈസി ഇറക്കി പരിഭാഷ. അതുപോലെ തന്നെ തിരൂരങ്ങാടി കാളി എന്ന കാന്തപുരത്തിന്റെ സംയുക്ത കാളിമാരിലുള്ള അബ്ദുറഹ്മാൻ മഖ്ദൂമി ഇറക്കിയ പരിഭാഷ. ഇതൊന്നും പോരാഞ്ഞിട്ട് റഹ്മത്തുള്ളാന്റെ 7 പരിഭാഷ. പരിഭാഷ ഹറാമാണ്, ഹറാം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാപ്പോ ആ സ്റ്റഡീസ് ഇറന്നിട്ട് അതിന് മൂപ്പര് പൈസ ഉണ്ടാക്കണം എങ്ങനെ നോക്കോളിൻ? റസൂലുള്ളാന്റെ മുടിയിട്ട വെള്ളം 25,000 വിൽക്കാണ് ലേലം. ഈ രണ്ടേം കൊടുത്തിട്ട് ഹബീബ നബി പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും, ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്, വെല്ലൂരിലുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബ റസൂലുള്ളയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന്
ഹബീബ റസൂലുള്ളാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം സനദുള്ള വെള്ളമാണ്. ആ സനദ് ഇവിടെ പറഞ്ഞാ നിങ്ങൾ, കാരണം എ പി കാരിപ്പൊരു മുടിയും കൊണ്ട് കിടക്കുന്നുണ്ട്. അതിന്റെ സനദാരെ അറിയോ? ശരിമാൻ ഫാറൂഖ് അബ്ദുള്ള, നല്ല ആളാ, കാശ്മീരിൽ കൊണ്ടുവന്ന മുടിയാണ് സനദ് എന്ന പരമ്പര. ഇപ്പൊ നമുക്കൊരു ഹദീത് ആണെങ്കിൽ അതിനൊരു പരമ്പര ഉണ്ടാവും. ഇമാം ബുഖാരി ഹദീത് രേഖപ്പെടുത്താണ്, ഹദ്ദസന എന്നോട് ഇന്നാള് പറഞ്ഞു, അയാളോട് ഇന്നാള് പറഞ്ഞു, അയാളോട് ഇന്ന താബി പറഞ്ഞു, അയാളോട് സഹാബി പറഞ്ഞു, അയാൾ റസൂൽ എന്ന് കേട്ടു. ആ റസൂൽ മുതൽ ബുഖാരി വരെയുള്ള പരമ്പര അത് മതി. ഇന്നത്തെ മുടിക്ക് അപ്പരമ്പര പോരാ. 14 നൂറ്റാണ്ട് കൈമാറി വന്ന സാധന അത്. ഈ 14 നൂറ്റാണ്ടും വിശ്വസ്തന്മാരിലൂടെ അത് വന്നു. ഇഖ്സിമു ബൈനന്നാസ് എന്ന് റസൂൽ പറഞ്ഞിട്ട് ശരിയാണ്. ഹജ്ജിന്റെ സമയത്ത് റസൂൽ മുടിയെടുത്തപ്പോ സഹാബികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിൽ? നിങ്ങൾ ഈ വെല്ലൂരിലുള്ള മുടി ഇന്ന സഹാബിയിൽ നിന്ന് ഇന്ന താബിക്ക് കിട്ടി, ആ താബി നിന്ന് താബി താബി കിട്ടിയ നിന്നാൾക്ക് കിട്ടി, അങ്ങനെ വെല്ലൂരിൽ എത്ത സനദൊന്ന് ഉദ്ധരിക്കട്ടെ. എന്നിട്ട് ഇവര് പറയാണ് ഈ കെ പിക്കാര് കൊണ്ടെടുക്കണ മുടിന്റെ സനദ് ശരിയല്ല. എ പിക്കാര് പറയുന്നു ഈ കെക്കാര് കൊണ്ടെടുക്കണ മുടിന്റെ സനദ് ശരിയല്ല. ആ ഞങ്ങൾ പറയുന്നു രണ്ടും സനദ് ശരിയല്ല. കാരണം സനദ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. സനദ് ഉദ്ധരിക്കുകള് റസൂലുള്ളാന്റെ മുടി പാര നമ്മൾ ഇട്ടി എടുത്തേക്കൂലേ, അള്ളാഹുന്റെ റസൂലിന്റെ എന്ത് കിട്ടിയാലും എടുത്തേക്കാത്ത, പക്ഷെ കിട്ടാനല്ലോ സാധനം. ലോകത്തെവിടെയും കിട്ടാനില്ല. ടോപ് കാപ്പി മ്യൂസിയത്തിൽ തുർക്കിയിലുണ്ടെന്നാണ്, തുർക്കിയിലെ ഇസ്തംബൂളിൽ. അവിടെ ഉണ്ടെല്ലാം ഉണ്ട് അറിയോ? റസൂലുള്ളാന്റെ ചെരുപ്പ്, റസൂലുള്ളാന്റെ ബാള്, മോതിരം, പല്ലിഞ്ഞ് ഒന്നും ഇല്ലാത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ തൈമൂർ പാഷ രേഖപ്പെടുത്തിയിരിക്കുന്ന ലാസാർ നബിബി എന്ന ഗ്രന്ഥത്തിൽ ഇതിലൊന്നും റസൂലിൻ്റെതാണെന്ന് കട്ടായമായി പറയാൻ പറ്റിയ തെളിവില്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു മുടി അവിടെയില്ല. എന്നിട്ട് മുടിയാ കൊടുക്കണമെങ്കിൽ തരക്കല്ല, മുടിയിട്ട വെള്ളമാണ് കൊടുക്കണത്. അതും സാധാരണക്കാർക്കൊന്നും കൊടുക്കില്ല, 25,000 തരാ കയ്യിലുള്ളവർക്ക് മാത്രം. ഏയ്, അള്ളാഹുന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളമാണ്, റഹമത്തുള്ള കൊണ്ടുവന്നതാണ്. ആ പാവപ്പെട്ട ആളുകളൊക്കെ പൗപ്പ് തുറുപ്പി തന്നിട്ട് ഓരെ തുള്ളി നാക്കുമ്പ കിറ്റിച്ചേരാ എന്നല്ല. പിന്നെ 25,000 തരാ കഴിവുള്ള പൈസക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു മാത്രം ഈ പുണ്യം കിട്ടിയാ മതി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂലിന്റെ മുടിയിട്ട വെള്ളം. ഏയ്, ഇനിയിപ്പോ ഒരു എക്സിബിഷൻ വരാൻ പോകുന്നുണ്ട്, അതിലെന്തൊക്കെ ഉണ്ടാക? ഇത് ബീരാനൗലിന്റെ മൂത്രം. ഇതോ ഇത് പുത്തമ്പള്ളിയിലെ മൂപ്പര കാഷ്ടം. മറ്റതോ അത് നമ്മളെ സി എം മടവൂരിന്റെ വേർപ്പ്. ഇക്കാര എക്സിബിഷനാണ്. ബഹുമാനിക്കേണ്ടേ? അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നഖം, പല്ല്, മുടി, കാഷ്ടം, മൂത്രം, എല്ലാ ഫലലാത്തും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കിട്ട് എടുത്ത് വെക്കും. ആ താറുൽ കുതമായിനെ നിലനിർത്തിക്കൊണ്ടല്ലാതെ അവരുമായുള്ള സാംസ്കാരിക ബന്ധം നിലനിൽക്കോ? എവിടേക്ക് അങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഹൈ മിതശൂന്യ കേട്ടോ, ശൂന്യ, മിതശൂന്യ, നല്ല ശൂന്യ. അപ്പൊ സുഹൃത്തുക്കളെ, ഏത് ശൂന്യം കണക്കെന്നെയാണ് മനസ്സിലാക്കിയ ചോളി. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിലേക്ക് മുസ്ലിമീങ്ങളെ വഴി നടത്തുന്ന ഒരൊറ്റ ശൂന്യം പെടല്ല. മുഴുവനും ശിർക്ക് ബിദഅത്തുകളിലേക്ക് മുസ്ലിമീങ്ങളെ വഴി നടത്തുന്നവരാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിഷയങ്ങൾ പറയാണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത് പരലോകത്തിന്റെ കാര്യമായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ ആരോടും ഒരു വിരോധമല്ല. റഹമത്തുള്ളാനോട് വിരോധമല്ല, അമ്പലക്കട ഫേസിലോട് വിരോധമല്ല, ആരോടും വിരോധമല്ല, ഈ നാട്ടുകാരോട് വിരോധമല്ല. ഞങ്ങൾ പറയുന്ന ചില ആശയങ്ങൾ അത് ഇസ്ലാമിന്റെ ആശയങ്ങളാണ്. പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റസൂലും സഹാബത്തും ജീവിച്ച ദീനേതോ ആ ദീനിൽ നാം ജീവിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നാളെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കണം. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ വഖതഖത ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റി അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം രണ്ടു കൂട്ടരും ശിക്ഷ മുമ്പിൽ കാണുമ്പോൾ അവർക്കിടയിലെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ്. വഖാലല്ലദീന തബഉ ലവ അന്ന ലനാ കറത ഫനതബറ മിൻഹും. പടച്ചവനെ, ഞങ്ങളെ നീ ദുനിയാവിലേക്കൊന്ന് മടക്കിക്കൊണ്ടാ,
എന്നാൽ ഇന്ന് ഞങ്ങൾ ഇവർ ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ ഇവരെയും കൈയൊഴിയുന്നതാണെന്ന് അവിടെ വെച്ച് അനുയായികൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടേ, നേതാവ് പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവൂല. നാളെ പരലോകത്ത് നരകത്തിൽ സത്യനിഷേധികളുടെ മുഖം കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ നടത്തുന്ന വിലാപം സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറയുന്നു, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാനാ ഫളല്ലൂന സബീലാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും വലിയവന്മാരെയും അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു, അതുകൊണ്ട് അവർ കേരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് വിലപിക്കുന്ന രംഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നേതാവിനെയും നിങ്ങൾ കണ്ണടച്ചനുകരിക്കണ്ട. അതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ദീൻ ഏതാണെന്ന് നിങ്ങൾ പഠിക്കുക, യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏതാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. കാരണം 73 കക്ഷികളിൽ 72 നരകത്തിലാണ്, ഒന്നു മാത്രമാണ് സ്വർഗത്തിൽ. ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷിയാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, റസൂലിന്റെ ചര്യയും സഹാബത്തിന്റെ മാതൃകകളും മുറുകെ പിടിക്കുന്നത്. അതിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. പുതിയതൊന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനില്ല. ഈ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥം പറയുകയാണ്, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം ആരെങ്കിലും റസൂലല്ലാക്കിയതിൽ പ്രവർത്തിച്ചാൽ സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാത്രമല്ല, അവൻ തിരിഞ്ഞേടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്, വനുസ്ലിഹി ജഹന്നം, നാം അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. വസാഅത്ത് മസീറാ, അതെത്ര മോശമായ മടക്കസ്ഥാനം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റസൂലിന്റെ ചര്യയാണെന്നും സഹാബത്തിന്റെ മാതൃകയാണെന്നും നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് എത്ര ഉപ്പാപ്പമാരെ കാലം നിലനിൽക്കുന്നതാകട്ടെ, എത്ര ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളതാകട്ടെ, നമ്മൾ അതൊന്നും നോക്കാൻ പാടില്ല. സഹാബത്തിന്റെ ചര്യയും റസൂലിന്റെ ചര്യയും മുറുകെ പിടിക്കണം. അങ്ങനെ ജീവിച്ചാലേ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആവുകയുള്ളൂ. ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന കേരളത്തിലെ സമസ്തക്കാർ, എ പി കെ, ആന, ടൈഗർ ഒന്നും യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അല്ല എന്ന് തെളിവ് സഹിതം ഞങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ സമസ്തക്കാർക്ക് എന്തു പറയാനുണ്ട് അത് ഈ നാട്ടുകാരോട് പറയണം. ഞങ്ങൾക്ക് വീണ്ടും വിശദീകരിക്കേണ്ടതുണ്ട്, നാട്ടുകാർക്ക് കാര്യം മനസ്സിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ റസൂലിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.